ഗുരുവായൂരപ്പാശരണം ഗുംഗുരുഭ്യോ നമ നാരായണ 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 ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ 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 ങ്ങെഴുന്നേറ്റുയശോദ കാലേ തൻ ഗൃഹകൃത്യം കഴിച്ചു അഷ്ടമംഗല്യം മുൻപിൽ പേടിച്ചു പുഷ്ടമോദം തന്നാതനോടോതി ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ അണ്ണൻ വന്നു കളിപ്പാൻ വിളിപ്പൂ കണ്ണാ നീ കണ്ണു തുറക്കൂ താതൻ കണ്ണു തുറന്നു ചിരിച്ചു മാതാവിൻ മനം കോരിത്തരിച്ചു ഗോവിന്ദ ഹരി കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ പട്ടുകോണമുടുപ്പിച്ചിട്ടമ്മ കുട്ടൻ്റെ രണ്ടു കാലും നനച്ചു ചേല തുമ്പു കൊണ്ടൊപ്പി തുടച്ചു ചേലഞ്ചും ചിഗുരം ചീകി വച്ചു ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ബീലി മെല്ലെ മുടിയിൽ ചൂടിച്ചു ചേലിൽ ഗോപിക്കൂറി തോടുവിച്ചു ചേതോ മോഹന കുഞ്ഞിനെ അമ്മ കാതോളം നീട്ടി കണ്ണെഴുതിച്ചു ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി കണ്ണൻ്റെ കൺകാലിപ്പൂകളവാൻ തണ്ണീർ തുള്ളി കളറ്റിത്തളിച്ചു കണ്ണേറില്ലായ്വാൻ കണ്ണിലൊന്നുതി മണ്ണോ കൊണ്ടൊന്നൊഴിഞ്ഞു കളഞ്ഞു ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ നൽപൂലി നഖമോതിരം കൊച്ചു ശിൽപൂമാൻ്റെ കഴുത്തിലണിഞ്ഞു കുഞ്ചുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ കാലിൽ തഞ്ചത്തിലമ്മ പൊഞ്ചിലം വിട്ടു ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ കുഞ്ചുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ കാലിൽ തഞ്ചത്തിലമ്മ പൊഞ്ചിലം വിട്ടു താലോലിച്ചമ്മ കുഞ്ചിച്ചു നന്നായി പാലോലും മുല കണ്ണനു നൽകി ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല
അമ്മിഞ്ഞ പാൽ കുടിച്ചു തെളിഞ്ഞു ചെമ്മേ കണ്ണൻ പാൽ പുഞ്ചിരി തൂകി അമ്മ മാർക്കും നീ അമ്മയാം അമ്മേ നിന്മേ പുൽകുന്നു പുണ്യത്തിൻ പുഞ്ചം വിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ വാരി കയ്യിലെടുത്ത മഹാഭാഗ്യം മാറിൽ ചേർത്തു പിടിച്ചു പുണർന്നു പൂർണ്ണ ബ്രഹ്മത്തെ വാതോടണച്ച പുണ്യ മാതാവെ കൈത്തൊഴാം ഞങ്ങൾ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗുരുവായൂരപ്പാ ശരണം ഗുരുഭ്യോ നമ വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ചതുകൂലചോരം അനേക ജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. ദിവസവും നമ്മൾ കുറേ പേരെങ്കിലും ഈ മന്ത്രമൊക്കെ ചൊല്ലി ഭഗവാനെ നമസ്കരിക്കാറുണ്ട്. എന്താർത്ഥം? വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ചതുകൂലചോരം അനേക ജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. ഭജാമി, ഞാൻ ഭജിക്കുന്നു. ആരെ ഭജിക്കുന്നു? തം, അവനെ ഭജിക്കുന്നു. തം അഹം ഭജാമി, ആരെ? അവനെ. ആരാവൻ? ചോരാഗ്രഗണ്യം തം അഹം ഭജാമി. ചോരാഗ്രഗണ്യന് നമസ്കാരം എന്ന് പറഞ്ഞാൽ, ചോരെന്ന് പറഞ്ഞാൽ കള്ളൻ. കള്ളന് നമസ്കാരം എന്നല്ല, കള്ളന്മാരിൽ പെരുങ്കള്ളന് നമസ്കാരം. എങ്ങനെയാ ഭഗവാൻ കള്ളന്മാരിൽ പെരിങ്കള്ളനായിട്ട് മാറിയത്? എങ്ങനെയാ ഇപ്പോൾ പെരിങ്കള്ളൻ എന്നുള്ള ടൈറ്റിൽ എങ്ങനെയാ കിട്ടിയത്? ഡിഗ്രിക്ക് പഠിക്കാൻ പോയി, രണ്ട് മൂന്ന് കൊല്ലമൊക്കെ പഠിച്ച് ടൈറ്റിൽ കിട്ടി. അല്ലെങ്കിൽ ഓരോ കോഴ്സിന് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ ടൈറ്റിലൊക്കെ കിട്ടുമല്ലോ. ചില കോഴ്സ് കഴിഞ്ഞാൽ ബി എ, ചില എം എ, ചില ആചാര്യ, അങ്ങനെയുള്ള കോഴ്സുകൾ. ആചാര്യ എന്നുള്ള പേര് കിട്ടും, അല്ലെങ്കിൽ ശാസ്ത്രി, അല്ലെങ്കിൽ ശിക്ഷാശാസ്ത്രി. കാര്യം ബി എഡ് തന്നെയാണ്, എന്നാലും പേരിൽ ശിക്ഷാശാസ്ത്രി എന്നാവും സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക. ശാസ്ത്രി എന്നാവും, വേണമെങ്കിൽ പേരൊക്കെ കൂട്ടിച്ചേർക്കാം, ശാസ്ത്രികൾ എന്നൊക്കെ പറയാം. കാരണം ഗവൺമെൻറ് നൽകുന്നതാണ്. അപ്പം അതുപോലെ ഭഗവാന് പേര് കിട്ടി, ചോരാഗ്രഗണ്യൻ, കള്ളന്മാരിൽ പെരിങ്കള്ളൻ. എങ്ങനെയാണ് അപ്പോൾ ആ ടൈറ്റിൽ കിട്ടിയത്? അതോ വെറുതെ കിട്ടിയതെന്നാൽ പണിയെടുത്ത് കേട്ടിയതാ? എന്ത് പണിയെടുത്തത്? വ്രജേ വസന്തം നവനീത ചോരം. ആ വ്രജത്തിലെ കോടി നടന്ന വെണ്ണയും പാലും മോഷ്ടിച്ചു, വെണ്ണയൊക്കെ മോഷ്ടിച്ചു. അതുമാത്രമാണോ? അല്ല, വ്രജാംഗനാനാം ചതുകൂലചോരം, വ്രജാംഗനമാരുടെ വസ്ത്രമൊക്കെ മോഷ്ടിച്ചു. ഇത് രണ്ടും മോഷ്ടിച്ചാൽ നമുക്ക് പറ്റില്ല ഇതൊക്കെ മോഷ്ടിക്കാൻ. കള്ളന്മാരിൽ പെരിങ്കള്ളന്നൊക്കെ പേര് കിട്ടുമോ എന്നാണെങ്കിൽ, അതുമാത്രമല്ല, അനേക ജന്മാർജിത പാപചോരം, അനേക ജന്മങ്ങളിലെ പാപത്തെ ഭഗവാൻ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ കഥ കേൾക്കുന്നവർ, കഥ പറയുന്നവർ, നാമം ജപിക്കുന്നവരുടെയൊക്കെ എത്രയോ ജന്മങ്ങളിലെ പാപത്തെ ഭഗവാൻ മോഷ്ടിക്കും. നമ്മുടെ ഈ പാപങ്ങൾ ഭഗവാൻ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഭഗവാൻ ചോരാഗ്രഗണ്യം, ചോരാഗ്രഗണ്യനായിത്തീർന്നതെന്ന്. അങ്ങനെയുള്ള ഭഗവാനെ വേണ്ടി നമസ്കരിക്കുന്നത്. ചാരുണാചോരണേന, ഭഗവാൻ എങ്ങനെയാണ് മോഷ്ടിച്ചത്? ചാരുണാചോരണേന, മനോഹരമായ മോഷണത്തിലൂടെ. സാധാരണ ഒരു കള്ളം വന്ന് നമ്മളെ എന്തെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ, കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൈകാര്യം ചെയ്യും. ഒരിക്കൽ ഞങ്ങളുടെ ഗൃഹത്തിൻ്റെ അടുത്ത് തന്നെ ഏതൊരു കള്ളനെ പിടിച്ചു. അങ്ങനെ പിടിക്കുക എന്നല്ല, പിടിച്ചു എന്ന് പറയാൻ പറഞ്ഞാൽ നുണയോ? പിടിച്ചതൊന്നും ആരും കണ്ടിട്ടില്ല. പിന്നെ എന്താ കണ്ടത്? എവിടെയോ കിടക്കുന്ന കണ്ടു. എങ്ങനെയാ കിടന്നത്? കിടന്നതല്ല, കിടത്തിയതാ. ആൾക്കാർ വരുന്നവർ മുഴുവൻ ചവിട്ടിക്കൊണ്ടിരിക്കുക തന്നെ, ഇടിക്കുക ചവിട്ടുക, ഇടിക്കുക ചവിട്ടുക, ഒന്നിനു വയ്യാതെ
അതിൻ്റെ ഇടയിലാണ് അങ്ങനെ ആൾക്കാർ ചവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 6 അടി പൊക്കമുള്ള നല്ല പൊക്കവും നല്ല നെഞ്ചുവിരിവൊക്കെ ഉള്ള ഒരാൾ ബൈക്കിൽ വന്ന് വണ്ടി നിർത്തി മാറി നിൽക്കൂ എന്ന് പറഞ്ഞു കൊണ്ട് പോലീസ് എന്നെ പോലെ മാറി നിർത്തിയല്ല. എന്നിട്ട് വന്നിട്ട് 4 ചവിട്ട്. എന്നിട്ട് ചോദിച്ചു, എന്താട്ടോ പ്രശ്നം, എന്താ കാര്യം, എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ അങ്ങനെ കണ്ടപ്പോൾ എന്തൊരു കൂട്ടാണ് നോക്കുമ്പോൾ ആൾക്കാർ ഒരാളെ എടുത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ വകയും കഴിഞ്ഞു, എന്താ കാര്യം ചോദിച്ചു. പിന്നെ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് കള്ളന്മാരുടെ പെരുമാറ്, ഇവിടെ അങ്ങനെയാണ് പെരുമാറിയത്? അല്ല, ആ വ്രജത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളാണ് കൃഷ്ണൻ. എത്ര മോഷ്ടിച്ചിട്ടും അവർക്ക് സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട്? സാധാരണ വെണ്ണയും പാലും മാത്രമല്ല മോഷ്ടിച്ചത്, അതിലൂടെ ഹൃദയം അഭിമുഷിത്വ, ഭക്തന്മാരുടെ ഹൃദയമാണ് മോഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഗോപീനാം പരമാനന്ദ ആസീൽ ഗോവിന്ദ ദർശനെ ക്ഷണം യുഗശതമിവ. ഗോപിമാർക്കൊക്കെ കൃഷ്ണൻ മുമ്പിലിരിക്കുന്ന സമയത്ത് സമയം പെട്ടെന്ന് പോവും. എന്നാൽ കൃഷ്ണൻ ഒന്ന് മാറി നിന്നാലോ, കൃഷ്ണനെ കാണാത്ത ഓരോ നിമിഷങ്ങളും യുഗശതങ്ങളെ പോലെയാണ്, 100 യുഗങ്ങളൊക്കെ കഴിയുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. സമയം പോകുന്നില്ല. എങ്ങനെയാ ഈ രീതിയിൽ എത്തിച്ചത്? ഭഗവാൻ ആദ്യം ബോധനയ്ക്ക് മോക്ഷം കൊടുത്ത് ഭഗവാന്റെ അത്ഭുത ലീലകൾ ആരംഭിച്ചു. പിന്നെ ഒരു പിറന്നാൾ വന്നപ്പോഴാണ് വലിയൊരു വണ്ടിയുടെ അടിയിൽ കൊണ്ട് കിടത്തിയേക്കുക. അതിൻ്റെ മുകളിൽ ഇപ്പോൾ കാളവണ്ടിയുടെ മുകളിൽ കാളകളൊന്നും ഉപയോഗിക്കാറില്ല. അതിൻ്റെ മുകളിൽ ഭരണി പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്ഥലമാണെന്ന് വെച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ അടിയിൽ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ പട്ടൊക്കെ വിളിച്ച് കുട്ടികളെ കൊണ്ട് കിടത്തി. കുറച്ച് മുതിർന്ന കുട്ടികളെയൊക്കെ വിളിച്ച് പറഞ്ഞു, അമ്മമാർ കുട്ടികളെ നോക്കണട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു പോയി. അടുത്ത അസുരൻ്റെ വരവ് വണ്ടിയിൽ ആവേശിച്ച് കണ്ണനെ കൊല്ലാന്ന് വിചാരിച്ചുകൊണ്ടാണ് വരവ്. ഭഗവാൻ കുഞ്ഞുകാൽ ഉയർത്തുമ്പോഴേക്കും വണ്ടി പൊട്ടി തെറിച്ചു പോയി. ഒരു പൊടി പോലും കാണാനില്ല അസുരൻ്റെ. എങ്ങനെയാ പൊടി കാണുക? എങ്ങനെയാണ് രജസ് കാണുക? സത്വഗുണ പരിപൂർണനായിട്ടുള്ള ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രജോ ഗുണമോ തമോ ഗുണമോ ഒന്നും കാണില്ല, പൊടി പോലും കാണാനില്ല. അമ്മമാർ ഓടി വന്ന് നോക്കുമ്പോഴാണ് വണ്ടിയൊക്കെ പൊട്ടി തെറിച്ചു പോയിരിക്കുന്നു. എന്താ വികൃതി കാണിച്ചതെന്ന് കുട്ടികളോട് ചോദിച്ചപ്പോഴേ, ഈ കണ്ണം വെച്ചിട്ട് കൈയും കാലും കുറഞ്ഞതാണ്, ഇത്ര ചെറിയ ഉണ്ണി കൈയും കാലും കുറഞ്ഞാൽ ഇത്ര വലിയ വണ്ടി പൊട്ടിപ്പോവോ? ബാലഭാഷിതമിത്യുത എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെയും വാരിയെടുത്ത് പോകുന്നു. അവരുടെ ഒക്കെ മന്ത്രവാദം ചെയ്യിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് യശോദമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. യശോദമ്മ പാല് കൊടുത്തു നോക്കൂ, ഓരോ ഭീകരന്മാർ വരുന്നതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണാനുണ്ട്. കുട്ടിക്ക് പാല് കുടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. യശോദമ്മ പാല് കൊടുക്കുന്നുണ്ട്. ധന്യത ധന്യധന്യ പാല് കുടിക്കുന്നുണ്ട്. പാല് കുടി കഴിഞ്ഞ് അമ്മയുടെ മാറത്ത് മടിയിലിരിക്കുമ്പോഴാണ് യശോദമ്മ അങ്ങനെ കൊഞ്ചിച്ചിരിക്കുമ്പോഴാണ് കനം കൂടി വരുന്നു. ഒരു നിമിഷം കഴിഞ്ഞ് തൻ്റെ തൊട പൊടിയും തോന്നിയപ്പോഴാണ് വലിച്ചു താഴത്തിട്ടു. ഈ ഉണ്ണിക്ക് ഇത്ര കനം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആൾക്കാർ ഒന്ന് തുറച്ചു നോക്കുന്നുണ്ട്, കണ്ണ് തട്ടിയുണ്ടാവൂ, ഒന്ന് ഉഴിഞ്ഞു കളഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച് യശോദമ്മ പതുക്കെ അടുക്കളയിലേക്ക് നടക്കുമ്പോഴേക്കും അടുത്ത അസുരൻ്റെ വരവായി. ദൈത്യോ നാംനാ തൃണാവർത്തയെ തീയേറ്റി തൃണാവർത്ത. പുലിനെ പോലും പുഴക്കിക്കൊണ്ടുപോകാൻ കഴിവുള്ള തൃണാവർത്തൻ്റെ വരവ് ചുഴലിക്കാറ്റായിട്ട്. അമ്മയുടെ മടിയിലാണെങ്കിൽ അമ്മയ്ക്കും ഭയം ഉണ്ടാവും, അമ്മ എടുത്തുകൊണ്ടു പോകും. അതുകൊണ്ട് അമ്മയെ മാറ്റിയത്. ഭഗവാനെ കൊണ്ടുപോയി. ഭഗവാൻ അവനും പറഞ്ഞു, അവൻ്റെ കഴുത്ത് കയറി വിളിച്ചപ്പോൾ വിടു വിടു മതി മതി എന്നൊക്കെ. കാറ്റായി വന്ന തൃണാവർത്തൻ്റെയും കാറ്റ് കളഞ്ഞു ഭഗവാൻ. പിന്നെ ഗോപന്മാർക്ക് വലിയ പണി ഉണ്ടായില്ല, ഈ അസുരൻ്റെ ശരീരം കൂട്ടിയെടുത്ത് കത്തിക്കുക മാത്രമേ ജോലി ഉണ്ടായുള്ളൂ. യശോദമ്മയെ പാല് കൊടുത്ത് നോക്കൂ, ആ നിർത്തി നിർത്തി കുടിക്കേണ്ട, ധാരാളം പാലിലുണ്ടാവും. അങ്ങനെ പാല് കൂടി കണ്ടുകൊണ്ടിരിക്കുന്നു യശോദമ്മ. അമ്മയുടെ മുഖത്തേക്ക് അമ്മയുടെ മാർത്തതിനെ ഒട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് പാല് കുടിക്കുന്നു. ഇടയ്ക്ക് പാല് കൂടി നിർത്തും, അമ്മയുടെ മുഖത്തേക്ക് നോക്കും, പുഞ്ചിരി നോക്കും. യശോദമ്മയുടെ സ്ഥലങ്ങളിലൂടെ പാൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. യശോദമ്മയുടെ സ്ഥലങ്ങളിലൂടെ പാൽ ഒഴുകുന്നുണ്ട്, ഭഗവാന്റെ വായിലൂടെ പാൽ ഒഴുകുന്നുണ്ട്, പാലൊഴി പുഞ്ചിരി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അമ്മയുടെ മുഖത്ത് നോക്കുന്നു, വീണ്ടും പാല് കുടിക്കും, വീണ്ടും മുഖത്ത് നോക്കും, പുഞ്ചിരി നോക്കും. യശോദമ്മ മയങ്ങിപ്പോയി. പീതപ്രായസ്ഥജനനി സാതസ്ഥിരുചിരസ്മിതം മുഖം ലാളയതി രാജൻ ജൃംഭതോ ദൃശേ ഇതം. അങ്ങനെ എല്ലാം മറന്നങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേശ്ശെ കണ്ണടഞ്ഞു പോകുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഉറങ്ങിക്കോട്ടെ എന്ന് ആട്ടി കൊടുത്തു. അങ്ങനെ ആട്ടി കൊടുത്തപ്പോഴേ ഉറക്കം നല്ലോണമായി. ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കണ്ടോ? അങ്ങനെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാ ഉറങ്ങുക? ഉറക്കം വരുന്നില്ലേ? ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നില്ലാത്തതുകൊണ്ടാണ് ഈ ശബ്ദം ഇടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്.
കേൾക്കണില്ലേ ശബ്ദം? മുമ്പുന്ന പിന്ന ആദ്യം വിചാരിച്ചു പിന്നെ നല്ല ശബ്ദം കേട്ടില്ല. ഉണ്ണിയുടെ ആവും ആ എന്തെങ്കിലും ആവട്ടെ, ഉറക്കം വരുന്നുണ്ട്, ആട്ടി കൊടുക്കുക. അങ്ങനെ ആട്ടി കൊടുക്കുന്നു. അങ്ങനെ ഉറക്കം തൂങ്ങി, കണ്ണടഞ്ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ. ഒന്നുകൂടി ആട്ടി കൊടുത്തപ്പോഴാണ് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോഴാണ് കൊട്ടുവായിട്ട്, കൊട്ടുവായിട്ടപ്പോഴാണ് മുഖത്തേക്കൊന്ന് നോക്കിയപ്പോഴേ വായയുടെ ഉള്ളിൽ സാധത്ര ദൃശ്യേ വിശ്വം ലോകം മുഴുവൻ കണ്ടു. ലോകം മുഴുവൻ കണ്ടു. യശോദമ്മയുടെ പേടിച്ചു, രോഹിണിയെ ഓടി വരും ഓടി വരും എന്നൊക്കെ വിളിച്ച് കരഞ്ഞു. രോഹിണിയമ്മ ഓടി വന്നു, എന്ത് പറ്റിയാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ഓടി വന്നപ്പോഴാണ് എന്താ പറ്റിയത് പറയൂ, ശ്വാസം കിട്ടണില്ല പറയാനായിട്ട്. യശോദമ്മയ്ക്ക് ശ്വാസം കിട്ടണില്ല, എന്താ കാര്യം? അവസാനം ഞെരുങ്ങി പറഞ്ഞു, കണ്ണൻ്റെ വായിൽ നക്ഷത്രം കണ്ടു. വായിലോ? ഈ ചെറിയ ഉണ്ണിയുടെ വായിലോ? എന്തൊക്കെയോ കണ്ടു, നക്ഷത്രങ്ങളല്ല എന്തൊക്കെയോ കണ്ടു. അപ്പോഴാണെങ്കിലും ഭഗവാൻ ചുണ്ടുകൂട്ടി, നിന്റെ വായിൽ നക്ഷത്രം കണ്ടു പറയണല്ലോ അമ്മ, നോക്കട്ടെ, വായ തുറക്ക്, വായ തുറക്ക്. അവ ചുണ്ടുകൂട്ടി വെച്ചു. വേഗം വെല്ലെടുത്ത് രണ്ട് ചുണ്ടിൻ്റെ ഇടയിലേക്ക് തിരുകി കയറ്റി, നക്ഷത്രം തപ്പി നോക്കുക. അങ്ങനെ ചുണ്ടിൻ്റെ ഇടയിലൂടെ വിരലുള്ളിലേക്ക് ഇങ്ങനെ തിരികെ കയറ്റി. ഭഗവാനാണെങ്കിൽ ചെറിയ പല്ല് മുളച്ചു വരുന്നുണ്ട്. ആ പല്ലുകൊണ്ടൊക്കെ കടി കിട്ടിയ വേദന കൂടും ചെയ്യും, നല്ല മൂർച്ചയുണ്ട്, മുളച്ചു വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കടി കൊടുത്തു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് യശോദമ്മ എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് രോഹിണിയമ്മ അവിടുന്ന് പോയി, കണ്ടുണ്ടാവും ഇതുപോലെ പാല് കുടിക്കുന്ന സമയത്തെ കടി കിട്ടിയാൽ നക്ഷത്രം മാത്രമല്ല സൂര്യനെയും കാണും ചന്ദ്രനെയൊക്കെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. അമ്മയ്ക്ക് ഇങ്ങനെ, എന്നാൽ യശോദമ്മയ്ക്ക് ഇങ്ങനെ ലോകം മുഴുവൻ തൻ്റെ വായിൽ കാണിച്ചു കൊടുത്തു അമ്മയോടുള്ള വാത്സല്യം കൊണ്ട്. വേണ്ട രീതിയിൽ ഈ ഭഗവാനെയും നമ്മൾ വേണ്ട രീതിയിൽ വാരിയെടുത്താൽ ഭഗവാന്റെ വൈഭവം എന്താണെന്ന് നമുക്ക് ബോധ്യമായി തരും. പലപ്പോഴും ഈ ഭഗവാന്റെ വൈഭവം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇതിലേക്ക് അങ്ങനെ ശ്രദ്ധ ഉറച്ചു കിട്ടാത്തത്. അല്ലെങ്കിൽ 5-10 കൊല്ലായില്ലേ സപ്താഹം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ 10-20 കൊല്ലായില്ലേ വായിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ 19 കൊല്ലായില്ലേ, അല്ലെങ്കിൽ വർഷങ്ങളായില്ലേ കേൾക്കാനൊക്കെ തുടങ്ങിയിട്ട്, ഇനിയും ശരിക്കും അങ്ങനെ അനുഭവമായി തീരുന്ന തന്നെ ഒന്നുകൂടി. എന്തുകൊണ്ട് ഇനി അങ്ങനെ മാവുള്ളി അതിനിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ വേണ്ട രീതിയിൽ യശോദമ്മയ്ക്ക് മാത്രമേ കാണിച്ചു കൊടുത്തുള്ളൂ എന്നാൽ, എന്നാൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഇന്നല്ലെങ്കിൽ നാളെ ലേശം താമസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. യശോദമ്മയ്ക്ക് ആദ്യം അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, കുറേശ്ശെ കുറച്ചായിട്ട് അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. താൻ ആരാണ്, തന്നെ നേരത്തെ എടുത്തപ്പോൾ കുറച്ച് കാനൊക്കെ തോന്നിയില്ലേ, അത്യാവശ്യം കാനൊക്കെ ഉള്ള ആളാണ് ഞാൻ. യഥോ വായുമാനി ഭൂതാന ജായന്തേ എന്നെ ജാതാന ജീവന്തി യൽ പ്രവിശന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മ ജിജ്ഞാസസ്വ എന്നുള്ള ഉപനിഷത്ത് മന്ത്രമുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എവിടെ നിന്നുണ്ടായോ, എവിടെ നിലനിൽക്കുന്നുവോ, എവിടേക്ക് ലയിക്കുന്നുവോ ആ സ്ഥാനമായ ബ്രഹ്മം എന്നറിയിക്ക. ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവത് എന്ന് പറഞ്ഞത്. ജന്മാദ്യസ്യയത എന്നിങ്ങനെ സത്യം പരം ധീമഹി എന്ന് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവതം തുടങ്ങുന്നത്, സമർപ്പിക്കുന്നത് അങ്ങനെ തന്നെ. അപ്പോൾ താൻ ആരാണ് എന്ന് വീണ്ടും വീണ്ടും തൻ്റെ ലീലകളിലൂടെ ഭഗവാൻ ലോകർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. യശോദമ്മയ്ക്ക് ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തുവെന്ന്. നമുക്കും നമ്മുടെ ഉള്ളിലുള്ള ആ പൂതനയെ ഇനിയും ഭഗവാനിലേക്ക് ശ്രദ്ധ കിട്ടാത്ത പല ഭാവങ്ങളുണ്ടെങ്കിൽ അതുകൂടി തകർക്കുന്ന ഈ ഭഗവാന്റെ പാദസ്പർശത്തെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഭഗവാനെ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെയും പൂതനയൊക്കെ നശിപ്പിക്കും, നമ്മുടെ ഉള്ളിലുള്ള പൂതനയും ഭഗവാൻ നശിപ്പിക്കും. പിന്നെ അടുത്ത അസുരനാണ് പിന്നാലെ വരുന്ന ആള്, ആര്? ശകടാസുരൻ. ശകടം എന്ന് പറഞ്ഞാൽ വണ്ടി, വണ്ടിയിലുള്ള അസുരൻ എന്ന് പറഞ്ഞാൽ നമുക്കും ഈ ശരീരമാകുന്ന വണ്ടിയിൽ ഞാൻ എന്നുള്ള അഹങ്കാരമാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവനേ. അതുകൊണ്ടാണല്ലോ ഉപനിഷത്ത് പറയുന്നത് ശരീരം രഥമേവച, ഭാഗവതം പറയുന്നുണ്ട് ആഹുശരീരം രഥമിന്ദ്രിയാണി. ശരീരം ഒരു തേരാണ്, രഥമാണ്, ഇതിലെ യാത്രക്കാരനാണ് ആത്മാവ്, ഇതിലെ തേരാളിയാണ് സൂതനാണ് ബുദ്ധി, കടിഞ്ഞാണാണ് മനസ്സ്, ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണിട്ട് നേരാവണ്ണം ബുദ്ധിയാകുന്ന സാരഥി ഉപയോഗിച്ചുകൊണ്ട് ധാർമ്മിക ബന്ധാവിലൂടെ നയിച്ചാൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വണ്ടി തോന്നിയ പോലെ ഓടിക്കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആവും ഓടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ശരീരം ഒരു വണ്ടി തന്നെയാണ്, ഇതിലുള്ള അഹങ്കാരമാകുന്ന
ആ അഹങ്കാരമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരീരാഭിമാനമാകുന്ന അസുരനെ ഭഗവാൻ തട്ടി നശിപ്പിക്കുന്ന, പൊട്ടിക്കുന്ന, ഇല്ലാതെയാക്കുന്ന രംഗസകടാസുരനെ മോക്ഷം കൊടുക്കുന്നത്. പിന്നെ ആ പിന്നാലെ വരുന്ന ആളാണ് കണ്ണ് കാണാതെയാക്കുന്ന, പൊടി കണ്ണിൽ പരത്തിക്കൊണ്ട് കൊടുങ്കാറ്റുണ്ടാക്കുന്നതായിട്ടുള്ള കാമാതി വികാരങ്ങൾ. അതൊക്കെ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഇതാ തട്ടിത്തെറിപ്പിച്ച്, അതൊക്കെ നശിപ്പിച്ച് അമ്മയ്ക്ക് കുഞ്ഞുമായി ലോകം മുഴുവൻ കാണിച്ചു കൊടുത്ത പോലെ ഭഗവാന്റെ അനുഭവം നമുക്കുണ്ടാക്കിത്തരുന്നു. ഇന്നൊക്കെ ബോധിപ്പിക്കുന്ന കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഗർഗമഹർഷി വന്ന് ഭഗവാൻ നാമകരണം ചെയ്യുന്നു. വസുദേവൻ്റെ ഉണ്ണി, അല്ലെങ്കിൽ വസുദേവൻ്റെ ഒരു പത്നി ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ, രോഹിണി, രോഹിണി പുത്രന് നാമകരണം ചെയ്യാന്നുള്ള ഭാവത്തിലാണ് വസുദേവർ പറഞ്ഞയച്ചിട്ടാണ് ഗർഗമഹർഷി വന്നിരിക്കുന്നത്. എത്രയോ ജന്മങ്ങൾ കാത്ത്, എത്രയോ വർഷങ്ങൾ കാത്തിരുന്നാണ് ഭഗവാന്റെ അവതാരം ഉണ്ടാവുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന് ഭഗവാൻ അവതരിച്ചപ്പോഴേ ഇവിടെ നാട് വിട്ടുപോയപ്പോൾ വിഷമിച്ചിരിക്കുകയായിരുന്നു ഗർഗമഹർഷി. ഇതാ വസുദേവർ പറഞ്ഞതനുസരിച്ച് എന്നുള്ള ഭാവത്തിൽ നന്ദഗോകുലത്തേക്ക് എത്തിച്ചേർന്നു. ഗർഗമഹർഷിയെ സ്വീകരിച്ചിരുത്തിക്കൊണ്ട് വസുദേവർ പറയുന്നുണ്ട്, എൻ്റെ ഉണ്ണിക്ക് നാമകരണം ചെയ്യണം. ഒപ്പം തന്നെ വസുദേവരുടെ ഉണ്ണിക്ക് നാമകരണം ചെയ്യുമ്പോൾ എൻ്റെ ഉണ്ണിക്ക് കൂടി നാമകരണം ചെയ്യണം. ഞാനിവിടെ വന്ന് നാമകരണം ചെയ്തു എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ കംസന് തെറ്റിദ്ധാരണ ഉണ്ടാവും, രഹസ്യമായിട്ട് മതി. അങ്ങനെ തൊഴുത്തിൽ സ്വതവേ തന്നെ തൊഴുത്തിൽ ചുംബോണ ഗോമയങ്ങൾ ധാരാളമുണ്ട്, ഗോരസങ്ങൾ, ചാണകവും ഗോമൂത്രമൊക്കെ ഉണ്ട്. ഒന്നുകൂടി ചാണകമൊക്കെ മെഴുകി അവിടെ ശുദ്ധീകരിച്ച് അവിടെ നാമകരണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടാക്കി പുണ്യാഹൊക്കെ കഴിഞ്ഞ് ആദ്യ അനന്തമൂർത്തിയെ മാലിയെടുത്തു നാമകരണത്തിനായിക്കൊണ്ട്. അപ്പോൾ ഭക്തന്മാർ പറയാറുണ്ട്, എന്താണ് ഈ ഉണ്ണിക്ക് നാമകരണം ചെയ്യേണ്ടത് എന്നൊരു സംശയം വന്നു ഉത്ര ഗർഗമഹർഷിക്ക്. എന്താ വേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കണം. അപ്പോഴാണ് അടുത്ത് ഭഗവാൻ കിടക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു ഉത്രേ, രാവൊന്ന് പേരിട്ടോളൂ. എന്താ അപ്പം അങ്ങനെ പറയാൻ കാരണം? കഴിഞ്ഞ അവതാരത്തിൽ ഞാൻ രാമനായിരുന്നു, എൻ്റെ കൂടെ അനുജനായിട്ട് അന്ന് ലക്ഷ്മണനായിട്ട് വന്ന ആളാണ്, ഇപ്പോൾ രാമനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏട്ടനായിട്ടാണ് പറഞ്ഞേച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആ അവതാരത്തിലെ കടപ്പാട് തീർക്കും ചെയ്യാം, രാമെന്ന് പേരിട്ടാൽ മതി. മതിയോ? മതി. വേഗം കേൾക്കാം. മഹർഷി പറഞ്ഞു, അയം ഹി രോഹിണി പുത്രോ രമയൻ സുഹൃതോ ഗുണൈ ആഖ്യാസ്യതേ രാമ ഇതി. ഈ ഉണ്ണി ഗുണങ്ങളെക്കൊണ്ട് എല്ലാവരും രമിപ്പിക്കുന്നത് കൊണ്ട് രാമൻ, നിന്നെ ബലാധിക്യാത് ബലം വിതു, ബലാധിക്യം കൊണ്ട് ബലൻ, ബലരാമൻ എന്നൊക്കെ പേരുണ്ടാവും. പിന്നെ യാദവന്മാർ പല വർഷങ്ങളുമായിട്ട് വട്ടം തിരിയുമ്പോൾ അവരെയൊക്കെ കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് സംഘർഷണം എന്ന് പേരുണ്ടാവും. പിന്നെ അനന്തമൂർത്തിക്ക് അനന്തങ്ങളാവും നാമങ്ങൾ കർമ്മങ്ങൾക്കനുസരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അനന്തമൂർത്തിക്ക് പേരിട്ട് തിരിച്ചു കൊടുത്തു. ഇനി ബാക്കിയുള്ളത് ആനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ് പേരിടേണ്ടത്. അതിനായിട്ട് ഭഗവാനെ വാരിയെടുത്തു. ഇപ്പം എന്താണ്ടായത്? ഗർഗാചാര്യൻ ഗർഗസംഹിതയിൽ പറയും അദ്ദേഹത്തിനാണ് വാരിയെടുത്തപ്പോൾ എന്ത് പേരിടണമെന്നൊക്കെയാണ് സംശയം വന്നത്. രൂപങ്ങൾക്കും നാമങ്ങൾക്കും അതീതനായിട്ടുള്ള ഭഗവാനെ എത്രയോ നാമങ്ങൾ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പേരിടാനായിട്ട് ഇനി സംശയം വേണ്ട, പേര് കിട്ടാണ്ട് അന്വേഷിക്കാൻ വേണ്ട, സഹസ്രനാമം നോക്കിയാൽ മതി. അനവധി സഹസ്രനാമങ്ങളുണ്ടല്ലോ, ആ സഹസ്രനാമങ്ങളൊക്കെ എടുത്ത് നോക്കുക ഏതാ പേരിണ്ടെന്ന്. ഒന്ന് എടുത്ത് നോക്കി നോക്കുക. വിഷ്ണു പോര, വിശ്വ, വിഷ്ണു, പിന്നെ വഷട്ടക്കാര എന്നാണ്. ഈ ലോകത്ര വഷളാവാൻ കാരണം വിഷ്ണു ആണെന്ന് കളിക്കാർ പറയുന്നുണ്ട്. പിന്നെ വിശ്വ വിഷ്ണു വഷക്കാര ഭൂതഭൂ. അടുത്ത പേര് വിളിക്കാനായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് വിളിക്കണമെങ്കിൽ ഇന്നലെ തുടങ്ങേണ്ടി വരും. ഭൂതഭവി ഭവത് പ്രഭുവെന്ന് ഒന്നും പറ്റില്ല. എന്തായാലും ഭഗവാന്റെ മഹത്വം അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ഗർഗമഹർഷി സമാധിയിലേക്ക് പോയി. ഈ ലോകമായിട്ടിരിക്കുന്നതും ഇതിലൊക്കെ എല്ലാത്തിലും പ്രവേശിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ ആധാരമായിരിക്കുന്നു, ഇതിലൊക്കെ ജീവസ്വരൂപേണ പ്രവേശിച്ചുകൊണ്ടും പല രീതിയിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനാണെന്ന്, ഉണ്ടാവുന്നത്, ഉണ്ടായത്, ഉണ്ടായി ഇപ്പോൾ ഉള്ളത്, ഇനി വരാൻ പോകുന്ന എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസ്വരൂപനാണെന്ന്. അങ്ങനെ ഭഗവാന്റെ മഹത്വം അങ്ങനെ സ്മരിക്കുന്നതോറും അദ്ദേഹം സമാധിയിലേക്ക് പോയി. സമാധിയിലങ്ങനെ ഇരിക്കുന്നു. ഭഗവാനാണെങ്കിൽ മടിയിൽ കിടക്കുന്നു. മുകളിലേക്ക് നോക്കുമ്പോഴാണ് താടിയൊക്കെ ഇങ്ങനെ ഞാൻ കിടക്കുന്നുണ്ട് ഗർഗമഹർഷിയുടെ. അതൊക്കെ ജട പിടിച്ച് താടിയും മുടിയൊക്കെ ഇങ്ങനെ ഞാൻ കിടക്കുന്നുണ്ട്. അത് കിടക്കുമ്പോൾ നല്ല കൗതുകം തോന്നി. വേഗം തൻ്റെ കുഞ്ഞു കൈ മുകളിലേക്ക് ഇട്ടു. അപ്പോൾ താടിയുടെ ഇടയിൽ കൈ വിട്ടു, ഒന്ന് ചുറ്റിപ്പിടിച്ചു ഒറ്റ വലിയ താഴത്തേക്ക്. എന്താണ് പേരിടേണ്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഞെട്ടി ഉണർന്നു ഗർഗമഹർഷിയാണ്, ഞെട്ടി ഉണർന്നു.
കരിഷതീതി കൃഷ്ണൻ, പിടിച്ചു വലിക്കുന്നവൻ കൃഷ്ണൻ, ലോകരെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ കൃഷ്ണൻ എന്നുള്ള ഭാവത്തിൽ കൃഷ്ണൻ എന്ന് പേരിട്ടു. കൃഷിധാതു നകാരാഭ്യം, കൃഷിധാതു കൃഷി എന്നുള്ള ധാതു എന്നാണ് ഈ വാക്കുണ്ടായത്. നകാരങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് സച്ചിദാനന്ദൻ എന്നാണ്, സച്ചിദാനന്ദ സ്വരൂപം എന്നാണ് അർത്ഥം വരിക. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപം, പരബ്രഹ്മം എന്നൊക്കെ അർത്ഥം സാമാന്യമായിട്ട് പറയാം. പിന്നെ കൃഷി ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥം കൽപ്പിക്കാറുണ്ട്. കൃഷ്ണ എന്നുള്ള വാക്കിന് അർത്ഥമൊന്നും പറഞ്ഞാൽ കഴിയുന്നതല്ല. ഈ കൃഷ്ണനെ സ്നേഹിച്ചോളൂ, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യം ഉണ്ടാവും. ഈ കൃഷ്ണനെ ഏതൊക്കെ രീതിയിൽ സമീപിക്കുന്നു അതേ രീതിയിലാണ് ഭക്തന്മാർക്ക് അനുഭവം ഉണ്ടാവുക. ചിലർ ഇങ്ങോട്ട് തല്ലാൻ വരുമ്പോൾ ഇങ്ങോട്ട് തല്ല് കിട്ടിയെന്ന് വരും, അതും അനുഗ്രഹം തന്നെയാണ്. ഇങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കും. ഏത് രീതിയിലാണോ അങ്ങോട്ട് സമീപിക്കുന്നത് അതേപോലെയാണ് ഭഗവാൻ തിരിച്ചനുഗ്രഹിക്കുക. ഗോപിമാരെ പറയില്ലേ, കൃഷ്ണ ആ പീഠം എടുത്തുകൊണ്ടിരൂ, വേഗം അതിപ്പോൾ ഒന്നിച്ച് കൊണ്ട് ചെല്ലും. പീഠം പാതുക എടുത്തുകൊണ്ട് ചെരുപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, അതും തലയിൽ വെച്ചുകൊണ്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണോ സമീപിക്കുന്നത് അതിനനുസരിച്ചാണ് ഈ കൃഷ്ണനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം ഉണ്ടാവുക. ദേഷ്യമായിട്ട് വരുന്നവരോട് തിരിച്ചും ദേഷ്യം ഉണ്ടാവും, പക്ഷെ അവർക്കും അധപതനൊന്നും ഇല്ല കേട്ടോ, അവർ ഉയർന്നു വരും. ഭഗവാന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടവർ പോലും സദ്ഗതി നേടിയവരാണ്. ഏതസുരന്മാരും ആയിക്കോട്ടെ, ഭഗവാൻ എടുത്ത് വന്ന സദ്ഗതിയാണ്. അഖാസുരന് പോലും മോക്ഷമാണ് വൃന്ദാവനത്തിൽ വന്നു കഴിഞ്ഞാൽ. അഖ തന്നെ പാപാണേ, പാപത്തിന് പോലും മോക്ഷം ഭഗവാന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ. ഈ കൃഷ്ണനെ സ്നേഹിച്ചോളൂ, ദുഃഖം ഒഴിവാക്കാം. ഏന കേന പ്രകാരേണ മന കൃഷ്ണെ നിവേശയിൽ, ഏതെങ്കിലും പ്രകാരത്തിൻ്റെ മനസ്സ് ഭഗവാനേക്ക് തിരിച്ചുവിട്ടാൽ അത് ശ്രേയസ്സിന് കാരണമായി തീരും എന്നുള്ള ഭാവത്തിൽ ഉപദേശിച്ച് ഭഗവാനെ വാരിയെടുത്ത് ഗർഗമഹർഷി ഹൃദയത്തിൽ വാരിയെടുത്തുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ ഹൃദയത്തിലേക്കൊക്കെ ഭഗവാനെ വാരിയെടുത്താനുള്ള ഫലം എന്താണ്? കാലേനാൽപ്പേന രാജരിഷേ ഗോകുലേ രാമകേശവോ ജാനുഭ്യാം സഹപാണിഭ്യാം രിംഗമാണോ ജഹ്രതു. ആ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ കഥകളിലൂടെ വർണ്ണിക്കുന്നത്. എന്ത് ഉണ്ടായാലും, കൃഷ്ണൻ എന്ത് ചെയ്താലും അത് ഗോകുലത്തിൽ വലിയ വിഷയമായി എല്ലാവർക്കും അത് കാണാനായിട്ട് ഓടി വരും. ഭഗവാനൊന്ന് പുഞ്ചിരി തൂക്കിക്കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ഓടി വരും ഗോപന്മാരും ഗോപിമാരൊക്കെ. എങ്ങനെയെങ്കിലും ഗൃഹകൃത്യങ്ങൾ കഴിച്ചിട്ടാണ് ഗോപീ ഗോപന്മാർ നന്ദഗോപരുടെയും വിശ്വതം വഴി ഗൃഹത്തിലേക്ക് ഓടി വരുന്നത് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെയൊക്കെ ഹൃദയത്തെ അപഹരിച്ചുകൊണ്ടുള്ള ഭഗവാന്റെ ദിവ്യലീലകൾ ഒന്ന് കവന്നു കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി ഓടി വരും. മുട്ടൂത്തി നീന്തുന്ന കാണാൻ വേണ്ടി വരും. നീന്തി ചളിയിലൂടെയൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുകയാണ് കൃഷ്ണനെ. ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ കാണിക്കാൻ പാകത്തിന് വളഞ്ഞ് പുളഞ്ഞ് ചാണകത്തിലും ചളിയിലൊക്കെ ഉരുണ്ടുകൊണ്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യശോദമ്മ കൈ നീട്ടിക്കഴിഞ്ഞാൽ, ഇനി അമ്മ കൈ നീട്ടുമ്പോഴേക്കും, അമ്മയെ കാണുമ്പോഴേക്കും കൈ നീട്ടും, അമ്മ വാരിയെടുക്കും. അമ്മയ്ക്ക് ഇപ്പോൾ സാരിയിൽ ചാണകമാകുമെന്നോ ചളിയാകുമെന്നുള്ള വിചാരമില്ല. അമ്മയുടെ ദേഹാഭിമാനത്തെ നശിപ്പിക്കാനാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയെയും സന്തോഷിപ്പിക്കുന്നു. ആകാശമാർഗങ്ങളിൽ ദേവന്മാർ മഹർഷിമാരൊക്കെ ഭഗവാന്റെ ദിവ്യലീലകൾ കാണാനായിട്ട് നിരന്നു നിൽക്കുന്നു. അവർക്കൊക്കെ സംശയമായിപ്പോൾ, അത്ഭുതമായി ഈ ലീലകൾ കാണുമ്പോൾ. അവരിത്ര കാലം കരുതിയിരുന്നത് കുറച്ച് ചളിയുണ്ടെങ്കിൽ ഭഗവാനെ കിട്ടില്ല എന്നാണ്. ചളിയുള്ളവർക്കൊന്നും ഭഗവാനെ കിട്ടില്ല എന്ന്. ചളിയില്ലാതെയാക്കാൻ അവർ ആദ്യം നന്നായിട്ട് കുളിക്കും. അതാണ് ആഭ്യന്തര ശുദ്ധിക്ക് വേണ്ടിയിട്ട് കുളി സ്നാനാദികളൊക്കെ ചളി കളയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പുറമേക്കുള്ള ചളി കളഞ്ഞ് പിന്നെ അവർ മനസ്സിന് ചളി കളയാൻ വേണ്ടിയിട്ട് ഓടി നടക്കും. അനവധി കാലം മൂക്ക് പിടിക്കലും ഒക്കെ ആയിട്ട് മനസ്സിന് ചളി കളയാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ. അങ്ങനെയൊക്കെയാണ് അവർക്ക് ഭഗവാനെ കുറച്ച് അനുഭവിക്കാനായി സാധിച്ചിരിക്കുന്നത്. ഇപ്പം ഭഗവാനുണ്ട്, ചളിയിൽ കയറുന്നുള്ളൂ. ഇതെന്തെങ്ങനെ അവർക്ക് അത്ഭുതമായി. ചളി കുറച്ചുണ്ടെങ്കിൽ കിട്ടില്ല എന്നാണ് ഇതുവരെ വിചാരിച്ചിരുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ ഇപ്പം കിട്ടണമെങ്കിൽ ചളിയിൽ പോയി നോക്കണം, നല്ല കാണുള്ളൂ. മുട്ടുത്തി മുട്ടുത്തി നീന്തുന്നു. അപ്പോൾ ആഭരണങ്ങളൊക്കെ അണിയിച്ച് കിടത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് അവിടുന്ന് എണീറ്റ് പതുക്കെ മുട്ടുത്തി നീന്തുക. തലകൾ കിളികിളി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കി, അപ്പോൾ തിരിഞ്ഞു നിന്നപ്പോൾ ശബ്ദം കേൾക്കാനില്ല. ഏതൊരു കള്ളൻ എന്നെ പിടിക്കാൻ വന്നു എന്നുള്ള ഭാവത്തിൽ നോക്കുമ്പോഴേക്കും അമ്മമാരെടുത്തു കൊണ്ടു പോകും. ചുറ്റും നോക്കി ഒരു കള്ളൻ പിടിക്കാൻ വന്നിട്ട് അപ്പോൾ പാദത്തിൽ ഇങ്ങനെ കിലുക്കി കാണിച്ചു കൊടുക്കും. എവിടുന്ന ശബ്ദം കേട്ടത്? ഇപ്പോഴെനിക്ക് മനസ്സിലായത് എവിടുന്ന ശബ്ദം കേട്ടതെന്ന്. മഞ്ജീരം മഞ്ജുനാഥൈ പദഭജനം ശ്രേയ. എന്നെ പോലെ ഇങ്ങനെ കിലുങ്ങാൻ കഴിയണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഈ ഗുരുവായൂരപ്പൻ്റെ പദങ്ങളെ മുറുക്കിപ്പിടിച്ചോളൂ എന്ന് പറയുന്ന പോലെ ആ തലകൾ കിലുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വല്ലാത്ത വികൃതി ആയിട്ട് തുടങ്ങിയിരിക്കുന്നു. മുട്ടൂത്തി മുട്ടൂത്തി അമ്മമാരെയൊക്കെ കണ്ണ് വെട്ടിച്ച് മുറ്റത്തേക്ക് പോകുന്നു.
ആദ്യമൊക്കെ പിടിച്ചുകൊണ്ടിട്ടാണ് നോക്കും, പിന്നെ അവരുടെ കണ്ണ് പിടിച്ചാൽ മുറ്റത്തേക്ക് പോവാ. പശുക്കുട്ടികളുടെ അടുത്ത് പോയിട്ട് അവരുടെ വാല് പിടിച്ചിട്ട് എനിക്ക് എണീക്കാൻ പഠിക്കുക, അല്ല ഓടാൻ പഠിക്കുക. വാലും പൊന്നിച്ച് ഓടുകയാണ് പശുക്കുട്ടികൾ. പിന്നാലെ തൂങ്ങിയിട്ട് കൃഷ്ണൻ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ടിരും. പശുക്കുട്ടി വലിയ വലിയ കൊമ്പൊക്കെ ഉള്ള പശുക്കളുടെ കൊമ്പിൻ്റെ ഇടയിലേക്ക് തലയിടുന്നു, അത് കണ്ണനെയും കൊണ്ടോടുന്നു. അമ്മമാർ പറയാൻ തുടങ്ങി, ഇത്ര ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ ഇങ്ങനെ വികൃതിയായ വലുതായ എന്താണ്ടാവുക എന്നൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ അമ്മമാരുടെ അടുത്ത് ശൃംഗ്യഗ്നിതം ശ്രസി ജലദ്വിജകണ്ഠകേഭ്യ, അമ്മമാരുടെ അടുത്ത് കൊഞ്ചിക്കുഴഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മമാർ കഷ്ണം നുറുക്കിയിട്ട് കത്തിയോടെ വെച്ചാൽ ഉടനെ കത്തി എടുക്കും കൃഷ്ണൻ, അല്ല രാമൻ കത്തിയെടുത്തു. കൃഷ്ണൻ കത്തി മൂർച്ചയുടെ ഭാഗത്ത് പിടിച്ചു, പിടി വലിയായി, തട്ടി മാറ്റി കത്തിയൊക്കെ മാറ്റി. കൃഷ്ണ കൈ നോക്കട്ടെ, ഒന്നും മുറിഞ്ഞിട്ടില്ല ഭാഗ്യം. കത്തി മാറ്റി വഴക്ക് വയ്ക്കുമ്പോഴേക്കും രാമൻ പോയിട്ട് കടക്കൊള്ളി എടുത്തു. കൃഷ്ണൻ കണലിമ കയറി പിടിച്ചു, തട്ടി മാറ്റി, കൈ നോക്കട്ടെ, പൊള്ളിയിട്ടില്ല. എന്താ കൃഷ്ണൻ്റെ കൈ പൊള്ളാത്തത്, കൈ മുറിയാത്തത്? അമ്മയ്ക്ക് സംശയമായി. അമ്മയ്ക്കും കരച്ചിലായി, അമ്മയ്ക്ക് എൻ്റെ കൈ മുറിയാതെയാണോ കൈ പൊള്ളാതെയാണോ? അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ ക്ലാസ്, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക. എന്നെ മുറിക്കാൻ ഒരു കത്തിക്കും കഴിയില്ല, ഒരു അസ്ത്രങ്ങൾക്കും കഴിയില്ല, എന്നെ ദഹിപ്പിക്കാൻ ഒരു അഗ്നിക്കും കഴിയില്ല. നമ്മളൊക്കെ ഒരു ദിവസം വീണു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കുക, നമ്മളെ ദഹിപ്പിക്കാനൊന്നും പറ്റില്ല ആർക്കൊന്ന്. ആത്മസ്വരൂപനെ ആത്മാവിനെ ദഹിപ്പിക്കുന്ന ആർക്കും കഴിയില്ല എന്ന്. ആ ആത്മസ്വരൂപനായിരിക്കുന്ന ആൾ തന്നെ കൃഷ്ണൻ, ശരീരം ദഹിപ്പിക്കാൻ കഴിയുണ്ടാവും. അത് ഉണ്ടായതാണ് പഞ്ചഭൂതാത്മകമായ ശരീരം, പഞ്ചഭൂതങ്ങളെ പഞ്ചീകരണത്തിലൂടെ ഉണ്ടായതാണ്. അത് അഞ്ചായിട്ട് വിഘടിപ്പിച്ചു പോവും. അത് വിചാരിച്ചിട്ട് ഞാൻ മരിക്കുന്നു വിചാരിക്കണ്ട. പലപ്പോഴും ഞാൻ ശരീരമാണെന്ന് വിചാരിച്ച് ഞാൻ മരിക്കില്ലോ ഞാൻ മരിക്കില്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നത്. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദുഃഖമൊന്നുമില്ല, ശരീരം മാത്രമാണ് ദഹിക്കുന്നത്. ഇത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, ആത്മസ്വരൂപനായി എനിക്കൊന്ന് മരണമില്ല, ജനനമില്ല, മരണമില്ല, ഒരു അഗ്നിക്കോ ഒരു ശസ്ത്രങ്ങൾക്കോ എന്നെ ദഹിപ്പിക്കാൻ കഴിയില്ല, മുറിക്കാൻ കഴിയില്ല. വല്ലാത്ത വികൃതിയാകുമ്പോഴാണ് അമ്മമാർ ഇങ്ങനെ വികൃതിയായി പറ്റില്ല, ഇവരും ഇവിടെ പിടിച്ചുകൊണ്ടുപോയി അവിടെ ഇരിക്കുക, പൂജാമുറിൽ കൊണ്ടുപോയി ഇരുത്തി, നാമം ജപിക്കുക. അപ്പോഴേക്കും നാണക്കേടായി. നാമം ജപിക്കാൻ പറഞ്ഞാൽ അപ്പോൾ പിന്നെ അതുവരെ വർത്തമാനമൊക്കെ ഗംഭീര. നാമം ജപിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഒരു അക്ഷരം വരില്ല നാവിൽ. നാരായണ ജപിക്കുമോ? വീണ്ടും ചോദിച്ചു. ഏത് നാമാ ജപിക്കേണ്ടത്? നാരായണ ജപിച്ചാൽ മതി. നാരായണ ജപിക്കാൻ പറഞ്ഞാൽ പിന്നെ ഒരു അക്ഷരം ഒരു ശബ്ദവും കേൾക്കില്ല, അതുവരെ വർത്തമാനമൊക്കെ ഉണ്ടാവും. നാരായണ ജപിക്കേ? നിർബന്ധിച്ച് പറഞ്ഞ നാണാണാണാണാണാണ. അക്ഷരം പുറപ്പെടാത്തത് കൊണ്ടാണ് അക്ഷരസ്വരൂപനായിട്ടുള്ള ഭഗവാന്. അപ്പോൾ അക്ഷരം പുറപ്പെടുന്നില്ല അത്രേ, നാരായണ എന്ന് പുറപ്പെടുന്നില്ല. അതുകൊണ്ട് നാണാണാണാണാണാണ എന്നിങ്ങനെ ജപിക്കുന്നുണ്ട്. ശുദ്ധമ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ഭഗവാൻ എന്താ പറഞ്ഞത്? ഞാനാ നാരായണ എന്ന് ജപിക്കാമെന്ന ആരോപണമായി പറയും ശോധ. നാണം കുണുങ്ങിട്ടു ജപിക്കുമ്പോൾ നാരായണൻ താനിഹ വാസുദേവൻ എന്നൊക്കെ അമ്മമാരുടെ അടുത്ത്. അങ്ങനെ നാമം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാ കുറച്ച് കഴിയുമ്പോൾ കാലാട്ടണ്ട, കാലാട്ടണ്ടാന്ന്. കാലാട്ടി എന്താ കുഴപ്പം? അമ്മാവന് ദോഷമാണ്. ഒന്ന് ചിരിച്ചു അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട്. അമ്മയ്ക്ക് എന്താ ചിരിയുടെ അർത്ഥം മനസ്സിലായില്ല. ഇമ്മട്ടു കാലാട്ടൊരു തോമനെ നിന്ന അമ്മാവനായുസ് കുറഞ്ഞു പോകും എന്നമ്മ തന്നോട് പറഞ്ഞ നേരം എന്തോ നിനച്ചൊന്നു ചിരിച്ചു കണ്ണൻ. അമ്മാവനെ കുറിച്ച് ആയുസ് കുറയട്ടെ. അമ്മാവനെ കഴുത്ത് പിടിച്ച് ചിരിച്ചു കൊന്നിട്ടൊന്നുമില്ല കേട്ടോ കൃഷ്ണൻ. പിന്നെയോ ദദർശ ചക്രായുധമഗ്രതോയസ്തദേവരൂപം ദുരപാപമാപ അന്ത്യത്തിലെ ശംഖചക്ര ഗതാപത്മത്തോട് കൂടിയിട്ടുള്ള ദിവ്യസ്വരൂപം കാണിച്ചു കൊടുത്തു. സദ്ഗതിയാണ് കൊടുത്തിരിക്കുന്നത് അമ്മാവന്. അതുകൊണ്ടാണ് ഭാഗവതം കേൾക്കുന്നവരോട് പണ്ടൊക്കെ പറയാറുള്ളത്, ഭാഗവതം കേട്ടു ഇത്രേ, മുഴുവൻ പഠിച്ചു ഇത്രേ. എന്തൊക്കെയാണ് പഠിച്ചത്? അമ്മാവനെ കൊല്ലണം, പിന്നെ അമ്മയ്ക്കൊന്നും കൊടുക്കരുത്, ഭാര്യയ്ക്കെല്ലാം കൊടുക്കണം, അമ്മാവനെ കൊല്ലണം, ഗുരുനാഥനെ തല്ലണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു എന്നാണ്. എന്തായാലും ഇത് മനസ്സിൽ വെച്ച് പൊക്കോളൂ, എന്തെങ്കിലും ഒന്ന് പഠിച്ചു എന്ന്. ഗുരുനാഥനോട് നല്ല നല്ല ചോദ്യങ്ങളിലൂടെ ഗുരുനാഥനെ തല്ലണമെന്ന്, അപ്പോഴാണ് അറിവ് ഇങ്ങനെ പകർന്നു കിട്ടുള്ളൂ. അമ്മാവന് സദ്ഗതി കൊടുത്ത പോലെ, കൃഷ്ണൻ സദ്ഗതി കൊടുത്ത പോലെ നമുക്കും
കാരണവന്മാരൊക്കെ സദ്ഗതി കൊടുക്കാനുള്ള കഴിവുണ്ടാവണമെന്ന്. പിന്നെ അമ്മയ്ക്കൊന്നും കൊടുക്കാൻ പാടില്ല, ഒക്കെ അമ്മയുടെയാണ്, ഭാര്യയ്ക്ക് എന്തെങ്കിലും കൊടുത്തോളൂ. ഇങ്ങനെ ഭഗവാന്റെ മധുരമധുരമായ ലീലകൾ ഇപ്പോൾ ഒരു പണിയെടുക്കാൻ പറ്റാതെ ഈ അച്ഛനമ്മമാർക്ക്. അമ്മമാർക്ക് ഒരു പണിയെടുക്കാൻ പറ്റുന്നില്ല, നന്ദഗോപുരം എന്തെങ്കിലും ഗ്രാമമുഖ്യന്മാരൊക്കെ ആയിട്ട് വരുമ്പോൾ, ഭക്ഷണത്തിന് വരുമ്പോൾ ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോഴാണ് തീരുമാനിച്ചത് ഇവിടെ പണിയെടുക്കാൻ ആളെ വേണ്ടി വരും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പരസ്യം കൊടുത്തു, അടുക്കള പണിക്കൊരു ആളെ ആവശ്യമുണ്ട്, കുട്ടികളെ നോക്കാൻ ആളെ ആവശ്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പരസ്യം കണ്ട ഒരു 10-32 പേര് വന്നു. 32 പേരോടും പറഞ്ഞു നിങ്ങൾ പണിക്ക് നിന്നോളൂ എന്ന്. ഒരാളോട് വരണ്ടെന്ന് പറയാൻ ഒരു ആലോക്യം പറയാൻ വിഷമമുണ്ട്, അതുകൊണ്ടാണ്. ഒരാളോട് വേണ്ട പറഞ്ഞാൽ അവർക്ക് വിഷമമില്ലേ, അതുകൊണ്ടാണ്. ഒരാളെ ആവശ്യമുള്ളൂ, എന്നാലും 32 പേരോട് പറഞ്ഞ് പണിക്ക് നിന്നോളൂ എന്ന്. പിറ്റേ ദിവസം കാലത്ത് യശോദമ്മ നോക്കുമ്പോൾ എന്തോ ഒരു ബഹളം കേട്ടിട്ട് പുറത്തു നിന്ന് നോക്കുമ്പോഴാ മുറ്റത്ത് നിറച്ച് ആൾക്കാർ, 32 പേര്. 32 അമ്മമാരുണ്ടെന്ന് മാത്രമല്ല, അമ്മമാരുടെ കൊക്കത്തോരോ കുട്ടികളുമുണ്ട്. ഒപ്പത്തിയിലുള്ള കൂട്ടുകാരൊരു 32 പേരുണ്ട്. ആകെ കലാപല ശബ്ദം. നിങ്ങൾ എന്തിനാ വന്നത് ചോദിച്ചു. ഇന്നലെ പറഞ്ഞില്ലേ പണിക്ക് ആളെ ആവശ്യമുണ്ടെന്ന്, അതിന് വന്നതാ. അപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ രണ്ട് കുട്ടികൾ എന്താ വേണ്ടേ വെച്ചാൽ അത് ഞാൻ ആളെ അന്വേഷിച്ചത്. നിങ്ങളൊക്കെ വന്നപ്പോൾ കുട്ടികളുണ്ടല്ലോ, ഇവരെയോ? ഇവർ വീട്ടിലിരുന്നാലേ ഇരിക്കില്ല, അതുകൊണ്ടാണ് ഇവരെയും കൊണ്ടുവന്നത്. നല്ല വികൃതികളാണ് ഇവരൊക്കെ. അപ്പോൾ ഇവിടെ വന്നാലോ, ഇവിടെയാകുമ്പോൾ കൂട്ടത്തിലാവുമല്ലോ. അതെയോ? യശോദമ്മ തലയിൽ കൈവച്ചു. കുറച്ച് 2 ദിവസം കഴിയുമ്പോഴേക്ക് നല്ല രണ്ട് കഴിഞ്ഞു തലയിൽ വെച്ചു. ഇത്രേ എന്താ അത്? ഒരു കാലത്ത് കുട്ടികളുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചതാണ്. 42 വയസ്സൊക്കെ ആയിട്ടുണ്ട് യശോദമ്മയ്ക്ക് കണ്ണനെ കിട്ടിയപ്പോൾ. ഇനി കുട്ടികളുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചതാണ്. പ്രജാശായ നിവൃത്തസ്യ, പ്രജാശ ഇല്ലാതെ ചെയ്യുന്ന. അങ്ങനെയുള്ള യശോദമ്മയെ ഇപ്പോൾ ഉണ്ണിയെങ്കിലുണ്ടായപ്പോഴോ, ഒരു ഉണ്ണി ഉണ്ടായപ്പോഴോ പ്രജയായ സമപദ്ധ്യത കുട്ടികളെ കൊണ്ട് മതിയായി. ഇത്രേ 32-34 പേര് ഒരു ഡിവിഷനിലെങ്കിലും കുട്ടികളുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഭഗവാനും തോന്നി അമ്മയെ വല്ലാതെട്ട് വട്ടത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പ്രഭാതമായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളിൽ പോവും. അങ്ങനെ ഗോപിമാരുടെ ഗ്രഹങ്ങളിൽ കയറി ചെന്ന് അവരൊക്കെ കൊടുക്കുന്ന നിവേദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കും. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ അവരെ സന്തോഷിപ്പിച്ചു. പിന്നെ ഗോപിമാരും തീരുമാനിച്ചു ഇവിടെ വന്നാൽ കൃഷ്ണൻ എന്തെങ്കിലും കൊടുത്താൽ അപ്പോൾ കൃഷ്ണന് പോവും, അങ്ങനെ പെട്ടെന്ന് പോയാൽ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഈ പറയൊക്കെ വരുമ്പോൾ ഭഗവാനൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരിക, ഭഗവതി വരിക, പറ വരിക, അല്ലെങ്കിൽ കൃഷ്ണൻ വരിക, അങ്ങനെയൊക്കെ പല ക്ഷേത്രങ്ങളിൽ നിന്ന് വരുമല്ലോ. അപ്പോൾ ആദ്യം നിവേദ്യം കൊടുത്താൽ അപ്പോൾ പോവും. വന്നാൽ കുറച്ച് നേരം കൊട്ടി ഇങ്ങനെ നിൽക്കുക, അത് കുറച്ച് നേരം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രങ്ങളൊക്കെ ചെയ്യില്ലേ? അതുപോലെ യശോദമ്മയും അല്ലെങ്കിൽ ഗോപിമാരും അതെ, ആദ്യം ഇങ്ങനെ നിവേദ്യം കൊടുത്താൽ അത് കഴിച്ചാൽ അപ്പോൾ പോയി. അപ്പോൾ ആദ്യം ഭക്ഷണം കൊടുക്കില്ല, വന്ന ഉടനെ എന്തൊക്കെയാ വർത്തമാനങ്ങൾ, എവിടുന്ന് വരുന്ന, ഇങ്ങനൊക്കെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു കുഞ്ചിക്കൊഴിഞ്ഞ് വർത്തമാനം പറയും. അത് കഴിഞ്ഞാൽ ആ കുഞ്ചിക്കൊഴിഞ്ഞ് വർത്തമാനം പറയുന്നത് കേൾക്കാൻ, അത് കഴിഞ്ഞാൽ വന്ന് നിവേദ്യങ്ങളോ എന്തെങ്കിലും പലഹാരങ്ങളോ ഒക്കെ എടുത്ത് കൊടുക്കും, അതൊക്കെ സ്വീകരിക്കും. പിന്നെ ഒന്നുകൂടി ഗോപിമാർ മനസ്സിരുത്തി ഒന്നും കൊടുക്കില്ല ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് തോണ്ടി വിളിക്കും, കുറച്ച് വെണ്ണ തരുമോ, കുറച്ച് പാല് തരുമോ ചോദിച്ചുകൊണ്ട്, കൊഞ്ചിക്കുഴഞ്ഞ് പാല് തരൂ വെണ്ണ തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്. അങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് ഗോപിമാരുടെ അടുത്ത് വന്ന് കൊഞ്ചിക്കുഴയുമ്പോൾ അവർക്ക് കൊടുക്കും ആ സമയം അവർ. പിന്നെ അവർ പറയാൻ തുടങ്ങി നിങ്ങൾ കാലത്ത് വന്നിട്ട് വെണ്ണയും പാലും എന്ന് പറഞ്ഞ് ചോദിച്ചാൽ തരാൻ നിൽക്കുക, വെറുതെ ഒന്നും കിട്ടുന്നതല്ല വെണ്ണയൊക്കെ. വെണ്ണ കിട്ടിത്തരണമെങ്കിലേ നൃത്തം ചെയ്യണം, നല്ല വെണ്ണ തരുള്ളൂ. അപ്പോൾ മയിലിനെ പോലെ ഗോപിമാരുടെ മുമ്പിൽ നൃത്തം വയ്ക്കും, അപ്പോൾ വെണ്ണ കൊടുക്കും. അപ്പോൾ ജഗദീശ്വരനായ ഭഗവാനെ ഒരു തരി വെണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് നൃത്തം വയ്ക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ പറയാറില്ലേ, ഗോപിമാരാണെങ്കിൽ ഭക്തി കൊണ്ടാണ് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മളും പറയാറുണ്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഭഗവാന് ഒരു ധാര, ഞങ്ങളുടെ വീട്ടിൽ വീട് പണിത് കഴിഞ്ഞാൽ ഒരു ധാര, 5 രൂപയുടെ ധാര എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഭഗവാൻ നമുക്ക് 32 ലക്ഷത്തിൻ്റെ വീട് പണിയാൻ വേണ്ടിയിട്ട് 5 രൂപ, ആ 5 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമുക്ക് 30 ലക്ഷം ആക്കി തരാം. അപ്പോൾ എത്ര എളുപ്പമുണ്ടായിരുന്നു ആ 30 ലക്ഷം ഭഗവാൻ എടുത്തു വെച്ചാൽ പിന്നെ ഈ 5 രൂപയ്ക്ക് കൈ കെട്ടേണ്ട ആവശ്യമുണ്ടോ? നമ്മളതൊന്നും നോക്കാറില്ല. 5 രൂപയുടെ ധാരയ്ക്ക്
ഒരുപാട് കഴിക്കും. വീട്ട് 15 ലക്ഷത്തിൻ്റെ വീട് പണി കഴിയാൻ വേണ്ടിയിട്ട് 5 രൂപ താല്. ഇങ്ങനാവട്ടെ, ഗോപിമാരെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഈ രീതിയിൽ അനുഗ്രഹിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഭഗവാൻ തോന്നി ഈ യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, യാചിക്കേണ്ട ആവശ്യമില്ല. പണ്ട് താൻ യാചിച്ചിട്ടുണ്ട്, എവിടെ പോയിട്ട്? ബലിയുടെ മുമ്പിൽ പോയിട്ട് യാചിച്ചിട്ടുണ്ട്. ബലി കേമനാണ്, ലോകാനാം ഏകം ഈശ്വരം, ലോകത്തിൻ്റെ ഏക ഈശ്വരനാണ് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന. ബലിയുടെ അടുത്ത് പോയിട്ട് യാചിച്ചാൽ അതിനൊരു രസമുണ്ട്. ഈ കിമ കിമ ബലാനാം അഗ്രത, ഈ അബലകളായിട്ടുള്ള ഗോപിമാരുടെ മുമ്പിൽ യാചിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് യാചന നിർത്തി ഭഗവാൻ. ഭഗവാൻ അങ്ങോട്ട് നിർത്താൻ തീരുമാനിച്ചോട് കൂടിയിട്ട് ബാക്കിയുള്ള ഗോപന്മാരും നിർത്തി. പിറ്റേ ദിവസം കാലത്ത് ഗോപന്മാരും ഒക്കെ കൂടിയിട്ട് 34 പേരും കൂടിയിട്ട് ഗോപിമാരുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നു. എല്ലാവരും കൈകെട്ടി നിൽക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കൃഷ്ണ ഇന്ന് അപ്പണ്ണാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അടയുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മധുരപലഹാരങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടേ ഇങ്ങോട്ട് ചോദിക്കുന്നില്ലേ, അതുകൊണ്ടാണ്. അങ്ങോട്ട് വേണ്ടേ ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, എൻ്റെ അമ്മ എനിക്ക് വയറ് നിറച്ച് തന്നിട്ടുണ്ട്, നിങ്ങളുടെ ഒന്നും വേണ്ട എന്ന് പറയേണ്ട അവസ്ഥയുള്ളൂ. സകല ഗോപന്മാരുടെയും വയറ് നിറഞ്ഞ പോലെ അവർക്ക് തോന്നി. ഇങ്ങോട്ട് ആർക്കും വേണ്ട, സങ്കടമുണ്ട് ഗോപിമാർക്ക്. എന്നാലും ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്, എന്നാലും എടുത്തു വെച്ചു. ഈ ഗോപന്മാരും കൃഷ്ണനും അവിടുന്ന് പോകേണ്ടെന്ന അവസ്ഥയുള്ളൂ. അതൊക്കെ എടുത്ത് വീണ്ടും പഴയ പോലെ അടച്ചു വെച്ചു. എന്തെങ്കിലും എടുക്കാലോ, എപ്പോഴെങ്കിലും എടുക്കാലോ വിചാരിച്ചുകൊണ്ട്. ഈ ഗോപി അവിടുന്ന് മാറേണ്ട താമസമുള്ളൂ, ഈ പോയവരൊക്കെ തിരിച്ചു വരും. എങ്ങനെയാണ് വരണതെന്ന് അറിയില്ല. തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, ഇവിടെയുള്ള സകലതും മോഷ്ടിച്ച് വികൃതി കാണിച്ച് ഇനി ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിലാണ് അവരൊക്കെ അവിടെ കിടന്ന് തലകുത്തി മറിയുക. ഇങ്ങനെ വല്ലാതെ വികൃതി ആയപ്പോഴാണ് കൂട്ടം കൂട്ടമായിട്ട് ഗോപിമാർ വന്നിട്ട് യശോദമ്മയുടെ അടുത്തുനിന്ന് പറയാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ വികൃതി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയും ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആവലാതി പറയുന്നു. അങ്ങനെ കോടിക്കണക്കിന് ഗോപിമാര്, അല്ലെങ്കിൽ എണ്ണാ തീർക്കാത്ത രീതിയിലുള്ള ഗോപിമാർ കൂട്ടം കൂട്ടായിട്ട് വന്ന് അവലാതി പറയുമ്പോൾ അമ്മയുടെ പുറത്തിങ്ങനെ കിടന്നുകൊണ്ട് അമ്മയുടെ കഴുത്തിൽ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ അങ്ങനെ കുറേശ്ശെ ആടുമ്പോൾ ഒപ്പം ആടിക്കൊണ്ട് ആ ഗോപിമാർ പറയുന്ന ഓരോ കഥകളും രസിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്ന ഭഗവാനെ ഇവിടെ അവതരിപ്പിക്കുന്നു. എങ്ങനെയാണ് അനുഗ്രഹിക്കുക? ഗോപിമാർ ഓരോ വികൃതികളെക്കുറിച്ച് പറയുന്ന സമയത്ത് അമ്മയുടെ പിന്നിൽ നിന്നുകൊണ്ടേ അവരുടെ നേരെ കണ്ണുരുട്ടി കാണിക്കും, പല്ല് കടിക്കും, ഓരോ ഗോഷ്ഠി കാണിക്കും, നിനക്ക് നാളെ വേറെ വച്ചിട്ടുണ്ടെന്നൊക്കെ എന്നെ ആംഗ്യം കാണിക്കും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പതുക്കെ തിരിഞ്ഞു നോക്കും, എന്താ ഇതൊക്കെ ശരിയാണോ കണ്ണ? അപ്പോഴേക്കും കരച്ചിൽ വരും. അമ്മയുടെ ഉണ്ണി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള ഭാവത്തിൽ കരച്ചിൽ വരുമ്പോഴേക്കും യശോദമ്മ മുഖം മാറ്റും. അപ്പോഴേക്കും ഗോപിമാരുടെ നേരെ നോക്കി പല്ല് കടിക്കും. ഇങ്ങനെ അഭിനയം മാറ്റി മാറ്റി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു ജഗദീശ്വരനായ ഭഗവാൻ. ഇതിൻ്റെ ഇടയിൽ ഒരു തവണ അമ്മ തിരിഞ്ഞു നോക്കിയപ്പോഴേ അഭിനയം മാറ്റാൻ പറ്റിയില്ല അത്രേ. പല്ല് കടിച്ച് യശോദമ്മ ഗോപിമാരുടെ നേരെ പല്ല് കടിച്ച് ഓരോന്ന് ഗോഷ്ഠി കാണിക്കുന്ന കൃഷ്ണനെ കണ്ടു യശോദമ്മ. അപ്പോഴും യശോദമ്മയ്ക്ക് സന്തോഷമുള്ളൂ, വാരിയെടുത്ത് മാർത്ത് വയ്ക്കും. ഗോപിമാരിങ്ങനെ അവലാതി പറയുന്നുണ്ട്, വത്സാൻ മുഞ്ചൻ കൊച്ചിത് അസമയേ ക്രോശ സഞ്ജാത ഹാസ. ആ സമയത്ത് പശുക്കുട്ടി അഴിച്ചു വിടുന്നു, കറക്കാൻ നോക്കുമ്പോൾ ആലുകൊന്നും കിട്ടാനില്ല, മോഷ്ടിക്കുന്നു, കൊടുത്താൽ വേണ്ട പറയും, മുകളിൽ എവിടെയെങ്കിലും കെട്ടി തൂക്കി വെച്ച് കഴിഞ്ഞാൽ പീഠം കൊണ്ടുവന്നെടുത്ത് അതിൻ്റെ മുകളിൽ കയറി മോഷ്ടിക്കും. പീഠവും മാറ്റി വെച്ചാലോ, ഗോപന്മാരെ ആനകളായി നിർത്തും, അതിൻ്റെ മുകളിൽ ആനപ്പന്മാർ കയറി നിൽക്കും, അതിൻ്റെ മുകളിൽ കയറി നിൽക്കും. ഇങ്ങനെയൊക്കെ വികൃതി കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യശോദമ്മയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. തൻ്റെ ഉള്ളിൽ തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കണ്ണനെ ബൊമ്മക്കുട്ടിയെ പോലെ ഇരിക്കുന്നു. അങ്ങനെയുള്ള കുട്ടി ഇങ്ങനെയൊക്കെ വികൃതി കാണിക്കുമോ സംശയമായി. യശോദമ്മയ്ക്ക് ഉള്ളിലുള്ളൊരു ആഗ്രഹമുണ്ട് കുറച്ച് വികൃതി കാണണമെന്ന്. അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ പ്രത്യേകിച്ചും കുട്ടികളുടെ വികൃതി കാണാൻ ആഗ്രഹം ഉണ്ടാവുക. അതുകൊണ്ടാണ് പലപ്പോഴും അവരെ ഒന്ന് പറയും, നമ്മളോടൊക്കെ പറയാറില്ലേ, ഇവന് വല്ലാത്ത വികൃതിയാണ്. നമ്മൾ നോക്കുമ്പോൾ ബൊമ്മക്കുട്ടിയെ പോലെ ഇരിക്കുന്ന കുട്ടികളാണ്, മോഹം പറയാണ് അമ്മമാരെ, ഇവന് വല്ലാത്ത വികൃതിയാണ് എന്നൊക്കെ പറയും. യശോദമ്മയ്ക്കും ആഗ്രഹമുണ്ട് ഈ വികൃതി കാണണമെന്ന്. ഒരു ദിവസം അതൊക്കെ തീർത്തു കൊടുത്തു ഭഗവാൻ ക്രമേണ. കുട്ടികളുടെ അടുത്ത് വികൃതി കാണിച്ചത് ആ സമയത്ത് കുട്ടികളൊക്കെ കൂടിയിട്ട് യശോദമ്മയുടെ അടുത്ത് വന്നിട്ടേ കണ്ണ മണ്ണ് തിന്നു പറഞ്ഞു. മണ്ണ് തിന്നു എന്ന് പറയുമ്പോഴേക്കും മണ്ണ് തിന്നത് എണ്ണം പിടിക്കില്ലേ, മണ്ണ് തിന്നുവോ? യശോദമ്മയ്ക്ക് പരിഭ്രമമായി, ഇത്ര ചെറിയ കുട്ടികളൊക്കെ വന്ന് മണ്ണ് തിന്നത് നല്ലതാണത്രേ, അത്രേ എന്ന് പറഞ്ഞാൽ 2 വയസ്സുള്ള സമയത്തൊക്കെ മുറ്റത്തൊക്കെ പോയിരുന്ന് മണ്ണ് വാരി കളിക്കുക, കല്ലൊക്കെ ഇല്ലാത്ത മണ്ണൊക്കെ അങ്ങനെ കളിമണ്ണൊക്കെ എടുത്ത് കുഴച്ച് ഉരുട്ടി
അതിൽ കിടന്ന് കുത്തി മറിഞ്ഞ് കളിക്കുക, അങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉരുളിയാക്കിയിട്ട് ആരും കാണുന്നില്ലെങ്കിൽ അവർ ഇണും വായിക്കിടും. അങ്ങനെയൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് കളിമണ്ണ് തിന്ന കുട്ടികൾക്കൊക്കെ കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ടാവും അത്രേ. ഇപ്പോൾ അത്രേ ഇപ്പൊ സൗന്ദര്യമുള്ള കുട്ടികളെ നോക്കിയാൽ മതി, അവർ പണ്ട് കുറച്ച് കളിമണ്ണ് നിന്നിണ്ടാവും. പണ്ട് പറയാറുണ്ടല്ലോ, നന്നായിട്ട് എഴുതുന്നവരാണെങ്കിൽ തലയിലെഴുത്ത് കുറച്ച് പോഷകതായി, അതുപോലെ സൗന്ദര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കളിമണ്ണ് കൂടി ഉണ്ടാവും. അതാണോ സംശയം? ശരി, അത്രേ ഇനി കുഴപ്പമില്ലല്ലോ, എനിക്ക് ഉറപ്പില്ലാന്ന്. ചിലപ്പോൾ ചില ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ പ്രഭാഷണത്തിന് ചിലർ പറയാറുണ്ട് അങ്ങനെ, ഭഗവാനെ ഭജിച്ചോളൂ, ഭഗവാൻ രക്ഷിക്കും, അത്ര അവനവനെ ഉറപ്പില്ലേ, അതുകൊണ്ടാണ് അത്ര. എന്തായാലും യശോദമ്മയ്ക്ക് നമ്മളങ്ങനെ പതിവില്ലല്ലോ. ആരോ പറഞ്ഞു കുട്ടിക്കാലത്ത് മണ്ണ് കളിമണ്ണ് നിന്ന സൗന്ദര്യം ഉണ്ടാകുന്ന ചോദിച്ചു, കുട്ടികൾക്ക് കാലത്ത് ഇന്ന് ഇഡ്ഡലും ചമ്മന്തിയൊന്നും ഇല്ല കേട്ടോ, കളിമണ്ണും ചമ്മന്തിയും കൊടുക്കാറില്ലല്ലോ. മണ്ണ് തിന്നൊന്നും ഇങ്ങനെ കേട്ട വഴിക്ക് പരിഭ്രമമായി, കണ്ണ മണ്ണ് തിന്നോ അതെണ്ണം പിടിക്കില്ലേ ചോദിച്ചുകൊണ്ട്, മണ്ണ് തിന്നോ രണ്ട് കൈ കൂട്ടി പിടിച്ചു മണ്ണ് തിന്നോ, അവിടേക്ക് കരച്ചിലോട് കരച്ചിലായി. നാഹം ഭക്ഷിതവാനം ബാ സർവേ മിഥ്യാഭിശംസന, ഞാൻ മണ്ണ് തിന്നില്ല അമ്മേ. ഇവരൊക്കെ പറഞ്ഞല്ലോ മണ്ണ് തിന്നു എന്ന് നുണ പറയാ. സർവേ മിഥ്യാഭിശംസന എല്ലാവരും നുണ പറയാണ്, നീ മാത്രം സത്യം പറയാ, ബാക്കിയുള്ളവർക്ക് നുണം പറയാ അല്ലേ. അതെ, ഞാൻ വായ തുറക്ക്, അമ്മയ്ക്ക് എൻ്റെ വാക്ക് വിശ്വാസം ഇല്ല അല്ലേ, എന്നാ നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വായ തുറന്ന് കാണിച്ചു കൊടുത്തു. ഒരു തരി മണ്ണ് കാണാൻ മോഹിച്ചിട്ടാ യശോദമ്മ ഈ വാശിയൊക്കെ പിടിച്ചത്. അവസാനം മണ്ണായ മണ്ണ് മുഴുവൻ കാണിച്ചു കൊടുത്തു. ശ്ലോകത്തിലെ സകല മണ്ണും ഇപ്പോൾ കണ്ണൻ്റെ വായിൽ കാണാനുണ്ട്. അവിടെ എന്തൊക്കെയോ ജ്യോതിർഗോളങ്ങളും ഭൂമിയും നക്ഷത്രങ്ങളും ഒക്കെ കണ്ടങ്ങൾ അത്ഭുതപ്പെട്ടു പോയി യശോദമ്മ. നോക്കുമ്പോൾ അതിലൊരു ആ ലോകത്തിലെ ഒരു ഭൂഗോളം, അവിടെയുണ്ട് സപ്തദ്വീപുകൾ, അതിലുണ്ട് ജംബൂദ്വീപ്, അതിലുണ്ട് ഭാരതം, അതിലുണ്ട് വൃന്ദാവനം അല്ലെങ്കിൽ ബൃഹദ്വനം, അവിടെയുണ്ട് യശോദമ്മ. ആ യശോദമ്മ മുമ്പിൽ കണ്ണൻ നിൽക്കുന്നുണ്ട്, കണ്ണൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, വായ തുറക്കുക എന്ന് പറയുന്നുണ്ട്. അവിടെയുണ്ട് വായ തുറന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ അനന്തമായ ലോകങ്ങൾ, അവിടെയുണ്ട് ഭൂമിദേവി, അവിടെയുണ്ട് സപ്തദ്വീപുകൾ, അവിടെയുണ്ട് ജംബൂദ്വീപ്, അവിടെയുണ്ട് ഭാരതം, അവിടെയുണ്ട് ബൃഹദ്വനം, അവിടെയുണ്ട് യശോദമ്മ, അവിടെയുണ്ട് കണ്ണൻ, അവിടെയും കണ്ണൻ വായ തുറന്നിട്ടുണ്ട് കണ്ണൻ, അവിടെയുണ്ട് ലോകങ്ങൾ മുഴുവൻ. കിം സ്വപ്ന ഉത ദേവമായ, ഇത് സ്വപ്നമാണോ ദൈവമായാണോ, തൻ്റെ എന്തെങ്കിലും ബുദ്ധിമോഹമാണോ, അതോ തൻ്റെ ഉണ്ണിയുടെ എന്തെങ്കിലും പ്രത്യേകതയാണോ? ഇതൊക്കെ എന്നെ പരിഭ്രമിച്ചുകൊണ്ട് മോഹാത്സ്യപ്പെട്ടു പോയി യശോദമ്മ. അമ്മ അങ്ങോട്ട് മോഹാത്സ്യപ്പെടുന്ന കണ്ടപ്പോഴേക്കും അമ്മയോടുള്ള കാരുണ്യം ഒഴുകി, അമ്മയെ വിളിച്ചുകൊണ്ട് പുത്രസ്നേഹമയായിട്ടുള്ള മായയാണ് പ്രയോഗിച്ച് അമ്മയുടെ മാർത്തേക്ക് ഓടിക്കയറി. യശോദമ്മ എല്ലാം മറന്നുപോയി, തൻ്റെ ഉണ്ണിയാണ് വാരിയെടുത്ത് മാർത്തങ്ങോട് ചേർത്ത് വെച്ച് കവിളത്ത് ഉമ്മ വെച്ചുകൊണ്ട് എല്ലാം മറന്നുപോയി യശോദമ്മ. ആ പുത്രസ്നേഹമയായിട്ടുള്ള മായയിലെ വിട്ടുപോയിന്ന് ശുക്കമഹർഷി ശുക്കമഹർഷിയോട് ചോദിക്കുന്നുണ്ട്. കിം എന്തൊരു പുണ്യം ചെയ്തു യശോദമ്മ, ലോകൈക്യനാഥനായിട്ട് ഭഗവാൻ അമ്മയെ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരാൻ ഭാഗത്തിന്. ആ കണ്ണനെ ലോകനാഥനായിട്ടുള്ള ഭഗവാനെ ആനന്ദമൂർത്തിയെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കാനും കൊഞ്ചിക്കാനും പാല് കൊടുക്കാനും ഭാഗത്തിന് എന്തൊരു പുണ്യം ചെയ്തു യശോദമ്മ. എത്രയോ ജന്മങ്ങളിലെ തപസ്സാണ് യശോദമ്മയ്ക്കും നന്ദഗോപർക്കുമൊക്കെ ഭഗവാൻ സ്വന്തമായി കിട്ടിയത്, യാതൊരു സംശയമില്ല എന്ന് ഉറപ്പിക്കുന്നു. വീണ്ടും യശോദമ്മയുടെ അടുത്ത് ഭഗവാൻ വികൃതി കടിക്കുന്ന കാര്യമൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഏകദാ ഗൃഹം ദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തര നിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. ഒരു ദിവസം ബാക്കിയുള്ള ദാസിമാരൊക്കെ മറ്റുള്ള ഗൃഹകൃത്യങ്ങളിൽ ഏർപ്പെട്ട ദിവസം ഏർപ്പെട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നേരത്തെ എണീറ്റ് യശോദമ്മ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നു. യാനി യാനി ഹ ഗീതാനി തൽബാലചരിതാനി ച ദധി നിർമ്മന്ധനേ കാലേ സ്മരന്തി താന്യഗായത. ധാരാളം തൈരൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് കടകോലൊക്കെ ഉറപ്പിച്ചു നിർത്തി, കാലൊക്കെ നീട്ടി, കയറ് വലിച്ച് തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ആ അധ്വാനം അറിയാതിരിക്കാനായിട്ട് പാട്ട് പാടുന്നുണ്ട്. യാനി യാനി ഹ ഗീതാനി തൽ ബാലചരിതാനി ചാദധി നിർമ്മന്ധനേ കാലേ സ്മരന്തി താന്യഗായത. കൃഷ്ണൻ്റെ ലീലകളൊക്കെ പാട്ടുകളാക്കി ഉണ്ടാക്കിയതും പാടിക്കൊണ്ട്
കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടാണ് യശോദമ്മ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൈര് കടയുമ്പോൾ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. കടകോലിൻ്റെ ശബ്ദം, തൈരിൻ്റെ ശബ്ദം, ഒപ്പം തന്നെ പാട്ടിൻ്റെ ശബ്ദം, ഒപ്പം തന്നെ വളകളുടെയും ഒക്കെ ശബ്ദം, കുണ്ടലങ്ങളുടെ ശബ്ദം, ഇതെല്ലാം കൂട്ടിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ദധിമഥനം. ഭഗവാൻ അവിടെ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു. ഈ അമ്മയുടെ തൈര് കടയിലെ ശബ്ദം കേട്ടപ്പോഴേക്കും ഉറക്കം നടിക്കാൻ പോലും പറ്റാതെ ഓടി വന്നു. കുറച്ചു നേരം നോക്കിയിരുന്നു, എന്തൊരു ദിവ്യമായിട്ടുള്ള ദധിമഥനം. വാത്സല്യ ഭക്തി ഉണ്ടാവാൻ യശോദമ്മയെ സ്മരിച്ചാൽ മതി, തൈര് കടയുന്ന യശോദമ്മയെ സ്മരിച്ചാൽ മതി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അമ്മ നിർത്തുന്നില്ല, അമ്മ തന്നെ നോക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴേക്കും കടകോല് കയറി പിടിച്ചു. കടകോല് കയറി പിടിച്ചപ്പോഴാണ് യശോദമ്മ തിരിഞ്ഞു നോക്കിയത്. ആ ഇട്ട് വന്നു വിസ്തട്ടാവും. നോക്കുമ്പോഴേ മുടിയൊക്കെ അഴിഞ്ഞു വീണിരിക്കുന്നു, തലേദിവസം കെട്ടിവെച്ച മുടിയൊക്കെ അഴിഞ്ഞു വീണിരിക്കുന്നു, അത് തൂങ്ങിക്കിടക്കുക പീലിയൊക്കെ. മുഖത്തൊക്കെ കൺമഷിയൊക്കെ മുഖത്ത് വെച്ച് തേച്ചിട്ടുണ്ട് ഉറക്കച്ചടവ്. വീണ്ടും വീണ്ടും കണ്ണൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്, കൺമഷിയൊക്കെ മുഖത്ത് വെച്ച് തേക്കുന്നുണ്ട്. വിശന്നിട്ട് തന്നെയാണ്, വയറൊക്കെ ഒട്ടിയിട്ടുണ്ട്. വയറൊട്ടിട്ട് കിങ്ങിണി കിഴിഞ്ഞിടുന്നു, നിന്നമ്മക്കിതു കാണാൻ വയ്യല്ലോ. പട്ടുകോണൊക്കെ പിന്നിൽ തൂങ്ങിക്കിടക്കുക പാല് പോലെ. വാരിയെടുത്ത് മാർത്ത് വെച്ച് പാല് കൊടുക്കുന്നു. യശോദമ്മ തൈര് കടയാൻ തുടങ്ങി. ഇനി വേണമെങ്കിൽ കുടിച്ചുകൊടുക്കുന്ന ഭാവത്തിലാണ്. പാല് കൊടുക്കുന്നുണ്ട് കണ്ണന്, കണ്ണൻ പാല് കുടിക്കുന്നുണ്ട്, തൈര് കടയുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, കണ്ണനെ സ്മരിക്കുന്നുണ്ട്, എല്ലാം ഒരുമിച്ച്. നമുക്കും ഹൃദയത്തിലേക്ക് ഭഗവാനെ വാരിയെടുത്തുകൊണ്ട് ഭഗവാനെല്ലാം സമർപ്പിച്ചുകൊണ്ട് അഥവാ ഭാഗവധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട്, അതാണല്ലേ ഭാഗവധർമ്മം എന്ന് പറഞ്ഞാൽ, കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായി എതി സമർപ്പയാമി. ഭാഗവതം കേട്ടതുകൊണ്ട് ഒന്നും മാറ്റിമറിക്കാനൊന്നും കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു ആ പ്രവൃത്തി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ആക്കി തീർക്കുക വേണ്ടു. അങ്ങനെ യശോദമ്മ തൻ്റെ ഗൃഹകൃത്യങ്ങൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭാഗവധർമ്മമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യാനും നമുക്കും പറ്റും. അത് ആനന്ദമാണ്, അതാണ് ഉത്കൃഷ്ടമായിട്ടുള്ള കർമ്മം. പക്ഷെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വിഷയചിന്തകൾ ഓടി വരും. ഇങ്ങനെയെല്ലാം മറന്നുകൊണ്ട് ഭഗവാന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുപ്പത്ത് വെച്ച പാല് പൊന്തി പോകുന്ന ശബ്ദം കേട്ട് കണ്ണനെ വലിച്ച് താഴ്ത്തിട്ട് ഓടി പാല് വാങ്ങാൻ. അപ്പം ദേഷ്യം വന്നു, അമ്മയ്ക്ക് എന്നേക്കാളും വലുതാണ് പാല്, കാണിച്ചു തരാം. നമ്മളും അതെ, വിശിഷ്ട ജന്മ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഭഗവാനെ ഭജിക്കാൻ പാകത്തിനുള്ള മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു. ഒരു നിമിഷം പോലും നമുക്ക് കളയാനില്ല. അങ്ങനെയുള്ള ജന്മങ്ങളിലാണ് ഓരോ വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോവും. അപ്പോൾ ഭഗവാൻ്റെ ഓരോ കുസൃതി വരും, ഓരോ അടി തരും. യശോദമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ എന്ത്? ഈ തൈരും പാലുമൊക്കെ. ആ തൈരക്കലാണ് പ്രിയപ്പെട്ട തൈരക്കലാണ് ഒറ്റ അടി. അപ്പോൾ തന്നെ തിരിഞ്ഞു നോക്കില്ലേ? അങ്ങനെയാണ് ഭഗവാനും ഓരോ പ്രവർത്തി നമുക്ക് നമ്മളോടും ചെയ്യാം. ഈ വിശേഷ ബുദ്ധിയുള്ള ജന്മത്തിൽ ഭഗവാനെ മറന്ന് നമ്മളും പ്രവർത്തിക്കുമ്പോൾ ഓരോ അടി തരും, ഓരോ വികൃതി കാണിക്കും. അങ്ങനെയാണ് കുട്ടികളൊക്കെ, അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ അവരെ ശ്രദ്ധിക്കാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്യും. അതാ ഭഗവാൻ ഇവിടെ ചെയ്തത്. നല്ല രീതിയിൽ ഭഗവാനെ സ്മരിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് വല്ല ആവശ്യമുണ്ടോ ഇതിൻ്റെയൊക്കെ? എന്തായാലും യശോദമ്മയുടെ തൈരക്കലം തല്ലിപ്പൊളിച്ചു. എന്തുകൊണ്ടാണ് തല്ലിപ്പൊളിച്ചത്? മുറ്റത്ത് പോയിട്ട് അമ്മിക്കല്ല് കൊണ്ടുവന്നിട്ട് തല്ലിപ്പൊളിച്ചു അത്രേ. അത് കണ്ടപ്പോഴാണ് നാരായണീ ലയിച്ചതായിട്ടുള്ള മേൽപ്പത്തൂര് സംശയിച്ചത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നല്ല കടകോലി കിട്ടാണ്ടല്ലോ ഇവിടെ, അതിന് പകരം മുറ്റത്ത് പോയിട്ട് അമ്മിക്കല്ല് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ആവില്ല. കടകോലി കൊണ്ടാണ് തല്ലിപ്പൊളിച്ചെന്ന് അദ്ദേഹം എഴുതി വെച്ചു. അപ്പോൾ മുമ്പിൽ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരപ്പനെ. എനിക്ക് ഓർമ്മയുണ്ടാവണ്ടേ, അടുത്ത കടകോലി ഉണ്ടെന്ന കാര്യം ഓർമ്മയുണ്ടാവണ്ടേ? ദേഷ്യം വന്ന ഓർമ്മയുണ്ടാവുമോ? ഇനി അടുത്ത കൃഷ്ണാവതാരത്തിലെ ഓർമ്മ വന്നാൽ കടകോലി കൊണ്ട് തല്ലിപ്പൊളിക്കാം. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം ഈ കടകോലി കൊണ്ടൊരു അടി കിട്ടാനായിട്ട്, നമ്മുടെയും ഈ തൈരക്കലത്തിന് ഒരു അടി കിട്ടാനായിട്ട്, ഈ തൈരക്കലത്തെയും ആ കടകോലി കൊണ്ട് തല്ലിപ്പൊളിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരമാകുന്ന ഈ മൺകലം അല്ലേ, മണ്ണുകൊണ്ട് കുട ഉണ്ടാക്കാറുള്ള ആൾക്കാർ കുടം ഉണ്ടാക്കാറുണ്ട്. ആ കുട ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്?
മണ്ണ് വേണം, വെള്ളം വേണം, വായു വേണം, അഗ്നി വേണം, ആകാശം വേണം, അതിനാ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മൺകുട ഉണ്ടാക്കുന്ന ആൾ എന്തൊക്കെയാ, എന്തുകൊണ്ടാണ് മൺകല ഉണ്ടാക്കുന്നത്? പഞ്ചഭൂതം കൊണ്ട്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുമ്പോൾ എന്തുകൊണ്ടാ? പഞ്ചഭൂതം കൊണ്ട്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുമ്പോൾ, ബ്രഹ്മാവ് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ പറയും ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു എന്ന്. നമ്മുടെ നാട്ടിലെ ആൾ ഒരാളെ പോയിട്ട് മൺകല ഉണ്ടാക്കുമ്പോഴേ മൺകല സൃഷ്ടിക്കുന്നതിന് നമ്മൾ പറയും എന്ത്? മൺകല ഉണ്ടാക്കുന്നു എന്ന്. ഇത്രയേ മാറ്റമുള്ളൂ. നമ്മൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഉണ്ടാക്കുമ്പോൾ പറയും മണ്ണ് കൊണ്ടും വെള്ളം കൊണ്ടും അഗ്നി കൊണ്ടും അല്ലെങ്കിൽ തീ കൊണ്ടും വായു കൊണ്ടും ആകാശം കൊണ്ടും ഉണ്ടാക്കുന്നു എന്ന്. ബ്രഹ്മാവ് ഉണ്ടാക്കുമ്പോൾ പറയും പഞ്ചഭൂതം കൊണ്ട് എന്ന് പറയും. ഇത്രയേ മാറ്റമുള്ളൂ. കാര്യം ഒന്ന് തന്നെ. പിന്നെ ഒരു മാറ്റമുണ്ട് അത്രേ. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയും നമ്മുടെ നാട്ടിലെ കലക്കെ ഉണ്ടാക്കുന്ന ആളുടെ സൃഷ്ടിയും തമ്മിൽ ഒരു മാറ്റമുണ്ട്. എന്താ? ഒന്ന് ഉപയോഗം കഴിഞ്ഞിട്ട് ചുടുക, മറ്റത് ചുട്ട് കേട്ട് ഉപയോഗിക്കുക. മൺകല അങ്ങനെയാണല്ലോ, അഗ്നിയിലിട്ട് ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. സൃജത്യാമഘടാംബുവൽ എന്നാണ്. ചുടാതെ ഇരിക്കുന്ന കലത്തിൻ്റെ ഉള്ളിൽ വെള്ളമൊഴിച്ചതാണ്. അടുപ്പിൽ ചുടാതെ, തീയിലിട്ട് ചുടാതിരിക്കുന്ന മൺകലാണ്, അതിൽ വെള്ളമൊഴിച്ചെന്നുണ്ടാവുക അത് ഒലിച്ചു പോവും. അപ്പോൾ ചുട്ട് കഴിഞ്ഞ് ഉപയോഗിച്ചാലേ ആ പറ്റുള്ളൂ. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി അങ്ങനെയല്ല കേട്ടോ. ആദ്യം തന്നെ ചുടുവോ? ഇല്ല, ഇവിടുത്തെ ഉപയോഗം കഴിഞ്ഞാൽ അവസാനം കൊണ്ടുപോയിട്ട് ചുടുകയാണ്. ഇങ്ങനൊരു വ്യത്യാസം വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും മൺകലം പോലെയാണ് ഈ ശരീരം എന്ന്. പഞ്ചഭൂതാത്മകമാകുന്ന ശരീരമാണിത്. ഇത് ഒരു ദിവസം തല്ലിപ്പൊടിക്കാനായിട്ട് ഒരാൾ വരും. ആര്? ഇരുമ്പൊലക്കായിട്ട് കാലം വരും. അതിനു മുമ്പ് ഭഗവാന്റെ കടാക്ഷമാകുന്ന കടകോലുകൊണ്ട് ഒരടി കിട്ടാനാ മോഹിക്കേണ്ടത്. എന്നാൽ രക്ഷപ്പെട്ടു. എന്തായാലും തല്ലി പൊളിക്കാനുള്ളതാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ കൈ കൊണ്ട് അടി, കാലിൻ്റെ അടി കൊള്ളില്ലല്ലോ നല്ലത്. അതിനേക്കാളും നല്ലത് ഭഗവാന്റെ കടാക്ഷമാകുന്ന കടകോലുകൊണ്ട് അടി കിട്ടാനാ മോഹിക്കേണ്ടത്. ആ തൈരിങ്ങനെ പരക്കുന്നു. ഭഗവാന്റെ യശസ് ലോകത്തിൽ എങ്ങനെയാണോ പരക്കുന്നത്, ഭക്തന്മാരുടെ കണ്ഠങ്ങളിലൂടെ പരക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തൈര് പരക്കുന്നു. വെണ്ണയൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. കണ്ണൻ ആ വെണ്ണയൊക്കെ എടുത്ത് കൊണ്ടുപോയി ഒരു ഒരലിൻ്റെ മുകളിൽ ഇരുന്ന് ആ കുഴിയിലേക്ക് വെണ്ണയൊക്കെ ഇട്ട് ചുറ്റും വന്ന കൂട്ടുകാരൊക്ക് കാമാനജസ്ത്രം വിതരത്തി പ്രസാദം വാരി വിതർന്നു. മർക്കായ കാമം ദജതം ശിചിസ്ഥിതം. കുരങ്ങന്മാർക്കും പൂച്ചക്കുട്ടികൾക്കും നവനീതമോ തവേ. പൂച്ചക്കുട്ടികൾക്കും ഒക്കെ ആ പ്രസാദം വാരി വിതറിക്കൊണ്ടിരിക്കുന്നു. അമ്മ നോക്കുമ്പോഴാണ് വന്നപ്പോൾ വികൃതിയായിട്ടുണ്ട് ഇവന്, തല്ലി വളർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറുക്കിലേക്ക് ആയിട്ട് പുറപ്പെട്ടു. പക്ഷേ കണ്ണനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. വേദങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് യശോദമ്മേ അവസാനം ഒരലിൻ്റെ മുകളിലിരിക്കുന്ന കൃഷ്ണനെ കണ്ടു. പിടിക്കാനായിട്ട് അടുത്തെത്തുമ്പോഴേക്ക് ഓടി. ഗോപിമാരൊക്കെ അപ്പോഴേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യശോദമ്മയ്ക്കാണെങ്കിൽ കണ്ണനെ പിടിക്കാൻ തന്നെ പറ്റുന്നില്ല. അവരൊക്കെ പരിഹസിക്കാൻ തുടങ്ങി. ഞങ്ങൾ നോക്കിയിട്ട് പിടി കിട്ടിയിട്ടില്ല, നിട്ടാണോ ഈ അമ്മ. ശ്രുതിചരികളും സ്മൃതിചരികളുമായിട്ടുള്ള വേദമന്ത്രങ്ങളാണ് ഈ ഗോപിമാരായിട്ട് വന്നിരിക്കുന്നത്. അവർ പറയുന്നു ഞങ്ങൾ നോക്കിയിട്ട് പോലും പിടി കിട്ടിയിട്ടില്ല എന്ന്. പക്ഷേ യശോദമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സങ്കടമായി. എൻ്റെ ഉണ്ണിയെ ഒന്ന് പിടിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലേ. ആ സങ്കടം കണ്ടപ്പോഴേ ഭഗവാൻ പിടി കൊടുത്തു. നിങ്ങൾക്ക് ഞാൻ പിടി തന്നില്ല എന്ന് വരാം, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പിടി കൊടുക്കും എന്നുള്ള ഭാവത്തിൽ. അതുവരെ ഉത്സാഹമായിട്ട് ഓടിയിരുന്ന കൃഷ്ണൻ ഇപ്പോൾ കരയാൻ തുടങ്ങി. ഇതുവരെ കരഞ്ഞേർന്ന അമ്മ കരച്ചിൽ നിർത്തി. ഇതിനപ്പോൾ കൃഷ്ണൻ കരയുന്നത്, അമ്മ ഇത്ര ഓടിക്കാൻ പാടില്ലായിരുന്നു, ഇത്ര കഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു, ഇതിനു മുമ്പേ എൻ്റെ അമ്മയ്ക്ക് പിടി കൊടുക്കേണ്ടതായിരുന്നു എന്ന ഭാവത്തിലാണ് കരച്ചിൽ. യശോദമ്മ വിചാരിച്ചു വടി കണ്ടതാണ്, വടിയൊക്കെ കളഞ്ഞു. ഇന്നെ വ്രതം ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല. രോഹിണി കയർ കൊണ്ടുവരൂ. കയർ കൊണ്ടുവന്നു. ഒരലമ്മ കെട്ടി. മറ്റേ അറ്റം ഭഗവാന്റെ ആരയിൽ കെട്ടാനായിട്ട് നോക്കുകയാണ്. രണ്ട് വിരലിൻ്റെ കുറവുണ്ട്. വീണ്ടും കയർ കൊണ്ടുവന്നു. നാട്ടിലെ കയർ മുഴുവൻ കൂട്ടി കെട്ടിയിട്ടും രണ്ട് വിരലിൻ്റെ കുറവ്. ദ്വ്യങ്കുലോനഭൂത്തേന. അനാദിയായ അനന്തനായിട്ടുള്ള ഭഗവാനെയാണ് ബന്ധിക്കാൻ നോക്കുന്നത്. സജ്ജനങ്ങളൊക്കെ ഏതൊരു ഭഗവാനെ ബന്ധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവോ താം ബന്ധുമിച്ഛതി. യശോദമ്മ ആ ഭഗവാനെ ബന്ധിക്കാനാണ് മോഹിച്ചത്. എന്നാലും അനാദിയാണ് അനന്തനായ ഒരു വസ്തുവിനെ ബന്ധിക്കുമ്പോൾ ഒരു ആദ്യോ അന്തോ എന്തെങ്കിലും ഉണ്ടാവണം, നല്ല ബന്ധിക്കാൻ കഴിയുള്ളൂ. അനാദിയായ അനന്തനായ ഭഗവാനെ ബന്ധിക്കാനായിട്ട് നോക്കി. പറ്റും, അഹന്തയും അമതയൊക്കെ മുഴുവനായിട്ട് പോയെങ്കിൽ ബന്ധിക്കാൻ കഴിയും. ഞാൻ വൈരാഗ്യം ഉദിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷെ അമ്മയ്ക്ക് അഹന്തയും അമതയും മുഴുവൻ പോയിട്ടില്ല. രണ്ട് കല്ലിൻ്റെ കുറവ് ഇപ്പോഴും ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ബന്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അമ്മ അങ്ങനെ കരയാൻ തുടങ്ങി.
ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാസീൽ സ്വബന്ധനേ. അമ്മയുടെ പരിശ്രമം കണ്ടപ്പോൾ കാരുണ്യം ഒഴുകി ഭഗവാന്. ആ കാരുണ്യം കൊണ്ട് തന്നെ ആദ്യം കൊണ്ടുവന്ന് കയറുന്ന ധാരാളമായിപ്പോൾ ബന്ധിക്കാൻ പറ്റിയെന്ന്. നമുക്കും ബന്ധിക്കാം ഭഗവാനെ, ഒരു കഷ്ണം കയറേ വേണ്ടു. ഭക്തിസൂത്രോ പനദ്ധ, ഭക്തിയാകുന്ന കയറുണ്ടെങ്കിൽ നമുക്കും പിടിച്ചു കെട്ടിയിടാൻ കഴിയും. ഇനി ആ ഒരലും വലിച്ചുകൊണ്ട് അവിടെ കിടക്കുകയെന്ന് പറഞ്ഞ അശ്വതം പോയപ്പോൾ ഒരലും വലിച്ചുകൊണ്ട് ഭഗവാൻ മരുതുവൃക്ഷങ്ങൾക്ക് ശാമോക്ഷം കൊടുക്കുന്നതാണ്. നളഗോപുര മണിഗ്രീവന്മാർ, കുബേരൻ്റെ മക്കളായിരുന്ന അവർ, മഹാദേവൻ്റെ മക്കളായിട്ട് പോലും, മഹാദേവൻ്റെ ഭക്തനായിട്ടുള്ള വൈശ്രവണൻ്റെ മക്കളായിട്ട് പോലും, പരമഭാഗവതനായിട്ടുള്ള വൈശ്രവണൻ്റെ മക്കളായിട്ട് പോലും അഹങ്കാരികളായി തീർന്ന സമയത്ത് നാരദ മഹർഷി അവർക്ക് ശാപം കൊടുത്തു വരുന്ന ഏരിയക്കാൻ വേണ്ടിയിട്ട്. വൃക്ഷങ്ങളായി പോകട്ടെ എന്ന് ശാപം കൊടുത്തു, മരുവൃക്ഷങ്ങളായി പോകട്ടെ ശാപം കൊടുത്തു. അന്ന് കാൽക്കുള്ള നമസ്കരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കൃഷ്ണൻ വന്ന്, കൃഷ്ണാവതാര സമയത്ത് വന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ നാരദ മഹർഷി എൻ്റെ പ്രിയപ്പെട്ട ആളാണ്, അദ്ദേഹത്തിൻ്റെ വാക്ക് സത്യമാക്കി തീർക്കേണ്ടതുണ്ട്. അതിനായിട്ട് ആ മരുതുവൃക്ഷങ്ങൾക്ക് ഭഗവാൻ ശാമോക്ഷം കൊടുക്കുന്നു. ഭഗവാന്റെ സ്പർശം കൊണ്ട് തന്നെ അവർ താഴ്ത്തു വീണു. നല്ലൊരു ജന്മമുണ്ടായിരുന്നു, അന്ന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇനിയുള്ള കാലമെങ്കിലും വാണി ഗുണാനുകഥനേ ശ്രവണവും കഥായാം ഹസ്തൗച കർമ്മ സുമനസ്തവ പാതയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടിസതാം ദർശനേസ്തു ഭവത്തനൂനാം. ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ ഉപാസിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇനിയുള്ള പദചലനങ്ങൾ ഓരോന്നും ഭഗവാന്റെ പ്രദക്ഷിണമായി തീരണേ. ഞങ്ങളുടെ വാക്കുകൾ ഓരോന്നും ഭഗവാന്റെ ഗുണഗണങ്ങളായി തീരണേ. ഞങ്ങളുടെ കൈകൾ എപ്പോഴും ഭഗവാനെ പൂജിക്കാനായി മാറണേ. ഏറ്റവും പ്രധാനമായത് കണ്ണുകൾ നിരന്തരമായിട്ട് ഭഗവാന്റെ വിഗ്രഹങ്ങൾ ദർശിക്കാനായിട്ട് മാറണേ. ഏതാ ഭഗവാന്റെ വിഗ്രഹം? സജ്ജനങ്ങൾ. നിരന്തരമായിട്ട് സത്സംഗമുണ്ടെങ്കിൽ, സജ്ജനങ്ങളെ കാണാൻ കഴിയുകയാണെങ്കിൽ, പിന്നെ ഓരോ കർമ്മങ്ങളും ഭഗവത്പരമാക്കി തീർക്കാനായി സാധിക്കും. അതിന് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയാണ് വൃക്ഷങ്ങൾ കടപുഴങ്ങി വീഴുന്ന ശബ്ദമൊക്കെ ഗോകുലത്തിൽ കേൾക്കുന്നത്. ഭഗവാൻ നന്ദഗോപുരം വന്നിട്ടാണ് കെട്ടഴിച്ചു വിടുന്നത്. നമുക്കും മനസ്സാകുന്ന ആ ഉലൂഖലത്തിലാണ് ഭഗവാനെ ബന്ധിക്കേണ്ടത്. ആ ഭഗവാന്റെ പാദാരവിന്ദം ഭഗവാൻ ഓടി നടന്ന് വികൃതി കാണിച്ചു. കൈ അരയിൽ കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, ഓടി നടന്ന് വികൃതി കാണിച്ചു. എന്നാൽ ഭഗവാന്റെ പാദമാണ് പിടിച്ച് കെട്ടിയിട്ടാൽ മതി. നമ്മുടെ മനസ്സിലെ മനസ്സാകുന്ന ഉലൂഹലത്തിൽ ഭഗവാന്റെ പാദം കണ്ടുപിടിച്ച് കെട്ടിയിടുക, പിന്നെ അങ്ങോട്ട് ഓടിപ്പോലെ എന്നും നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ നിർത്താൻ വയ്ക്കും. അതിൻ്റെ പാകത്തിന് ഭഗവാന്റെ പാദം, ഭഗവാന്റെ ദിവ്യസ്വരൂപം ഹൃദയത്തിൽ ബന്ധിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പിന്നെ വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റി, അതുവരെ ബൃഹദ്വനത്തിലായിരുന്നു. ധന്യം വൃന്ദാവനം എത്ര ഭക്തിർ നൃത്യതി എത്ര ച. ഭക്തിദേവി നൃത്തം വയ്ക്കുന്ന വൃന്ദാവനത്തിലുള്ള ദിവ്യലീലകൾ, ബ്രഹ്മാദേവിനെ പോലും മോഹിപ്പിക്കുന്ന ബ്രഹ്മമോഹനം, കാളിയമർദ്ദനം തുടങ്ങിയ ലീലകൾ അവിടെ വായിച്ചു. ഗോവർദ്ധനോദ്ധാരണവും ഗോവിന്ദാഭിഷേകമൊക്കെ വായിച്ചു. മധുരമധുരമായ രീതിയിൽ അവരുടെ മനസ്സിനെ മുഴുവൻ അപഹരിക്കുന്ന രീതിയിൽ ഓരോരോ അനുഭവങ്ങളിലൂടെ എന്ത് പ്രശ്നത്തിനും അവർക്ക് കൃഷ്ണനെ സമീപിക്കാൻ കഴിയും. 7 ദിവസം പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച്, കൊടയായിട്ട് പിടിച്ച്, ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ നശിപ്പിച്ചപ്പോൾ അവർക്ക് കൂടുതൽ ബോധ്യമായി ആരാ കൃഷ്ണൻ. അങ്ങനെ അവരുടെ ഹൃദയത്തെ, അവരുടെ മനസ്സിനെയൊക്കെ ഭഗവാൻ അപഹരിച്ച ലീലകളാണ് ഇതാ വായിച്ചു വന്നിരിക്കുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള രാസലീല, കാമദേവനെ പോലും നിയന്ത്രിക്കുന്ന, ജയിക്കുന്ന ഭഗവാന്റെ കാമ കന്ദർപ്പ ദർപ്പഹരണലീല രാസലീലയൊക്കെയാണ് ഇനി പാരായണം ചെയ്യേണ്ടത്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും രുക്മിണീശ്വര സ്വയംവരമൊക്കെയാണ്. ഇപ്പോൾ ഇതാ എല്ലാ വാക്കുകളും ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും തൃപ്പാധാരവേദനം സമർപ്പിക്കാം. നിവേദ്യം ഭഗവാൻ സമർപ്പിച്ച് പ്രസാദമായിട്ട് നമുക്ക് അനുഭവിക്കാം. വൈകുന്നേരം രുക്മിണീ സ്വയംവര മഹോത്സവത്തിലും കൊണ്ടുപോകാനായിട്ട് എല്ലാവരും എത്തിച്ചേരണമെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ നിവേദ്യം ഭഗവാൻ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 കുഞ്ഞിച്ചീലം വിട്ടു പിച്ച വച്ചു കുഞ്ഞിക്കണ്ണൻ വന്നു മാമുണ്ണണേ കുഞ്ഞിക്കിണ്ണം തന്നിൽ വെണ്ണ കൂട്ടി കുഞ്ഞിയൂരുള ഉരുട്ടിത്തരാം കൃഷ്ണ ഹരേ ജയ ഹരേ
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കുണ്ഡലം ഗണ്ഡത്തിൽ മിന്നിടുവാൻ കണ്ഠമണികൾക്കു മാറ്റുകൂട്ടാൻ ഉണ്ണിക്കു പല്ലു മുളച്ചിടുവാൻ കണ്ണാ കനിഞ്ഞൊന്നു മാമുണ്ണണേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പപ്പട മുപ്പേരിഞ്ചിത്തൈരും അപ്പവും മാങ്ങയും ശർക്കരയും അല്പവും പാത്രത്തിൽ വെച്ചിടാതെ അപ്പൂവിനെല്ലാം വിളമ്പിത്തരാം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ കണ്ണാ നിന്നാട്ട പിറന്നാളല്ലേ കണ്ണെഴുതിച്ചു ഞാൻ മാമം നൽകാം കണ്ണട ധാരാളം കയ്യിലേകാം തിണ്ണം വന്നുണ്ണണേ കണ്ണനുണ്ണി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഭക്തിയോടെൻ്റെ അടുക്കളയിൽ ശക്തി പോലെല്ലാം വിളമ്പി വച്ചു ഭക്തപ്രിയനെ വിളിച്ചു ഞാനും ഭുക്തിക്കു പ്രാർത്ഥിച്ചു താഴ്മയായി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ചിഞ്ചിലും നാദം ഞാൻ കേട്ടിടുന്നു ഹന്തയൻ കണ്ണനണഞ്ഞിടുന്നു കുഞ്ചിക്കുഴഞ്ഞെന്നെ നോക്കിയിടുന്നു തഞ്ചത്തിൽ കൈകളെ നീട്ടിയിടുന്നു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പിഞ്ചുവാലങ്കാരം തന്നിലേക്ക് അഞ്ചാതെ കുഞ്ഞിയുരുള ഞാനും നന്ദജനൻ ഗുരുവായൂരപ്പൻ സന്തോഷത്തോടുണ്ടു വേഗം വേഗം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ ബ്രഹ്മാണ്ടമെല്ലാം ഭുജിച്ചതിപ്പോൾ ബ്രഹ്മശിവാദികൾ തുഷ്ടി പൂണ്ടു അംഭോജനേത്രനും സമ്പൂർണനായി സന്തോഷത്തോടുന്നു നൃത്തം വച്ചു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ആ പിഞ്ചു കൈത്തലം നീട്ടി എന്നെ ശില്പുമാൻ മെല്ലെ അനുഗ്രഹിച്ചു അപ്പൂതപാദം പിടിച്ചു ഞാനും അല്പം തിരുനാമം ഉച്ചരിച്ചു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ
രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ഹര ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ